الحمد لله الحمد لله الحمد لله الواحد القهار اللذيذ الغفار مكور الليل على النهار تذكرة لأولي القلوب والأبصار وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وأشهد أن سيدنا ومولانا محمدا عبده ورسوله سلم عليه الأحجار والأمدار صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونسحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار من المهاجرين والأنصار والذين اتبعوهم بإحسان إلى يوم الدين أعد الله لهم جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم
لو كان بعدي نبي لكان عمر صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم ولما نقضى الأيام من طول غفلتي بآمال مغرور وأعمال زلتي وحانا من الدنيا إلى الله رحلتي تفكرت في ذنبي وأسللت دمعتي أطلب متابا بالندامة مكنعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي ولهذه الأركان فرع وكملا وقه دواما بالمحاسبة التي تنهاك تقصيرا جرى وتساهلا وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما സമാധാനനും ബഹുമാനനുമായ കാഞ്ഞാർ മസ്ജിദ് നൂറിന്റെ ഇമാം എന്റെ മാതൃ സഹോദരൻ കൂടിയായ ബഹുമാനനായ ഹാഫിസ് വി കെ ഇബ്രാഹിം മൗലവി ബാക്കവി ബഹുമാനനായ പ്രിയപ്പെട്ട അഭ്യുദാകാംക്ഷിയായ സുഹൃത്ത് എന്നി അബ്ദുസ്സലാം മൗലവി ബഹുമാനനായ ഇംദാദുള്ള മൗലവി ആദരണീയനായ പ്രിയപ്പെട്ട കാസിം മൗലവി ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ ഈ ജില്ലയുടെയും സമീപ ജില്ലയുടെയും നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് പരന്നൊടുകിയ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. സർവലോക സിട്ടാവും സർവലോക പരിപാലകനും സർവസംഹാരകനും സർവാധിപതിയും സർവാധിനാഥനും സർവേശ്വരനും സർവസ്വമായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യമായ സദസ്സിൽ സംഗമിച്ചതുപോലെ അവന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലും ഇതേപോലെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിന്റെ വടികളിൽ നമ്മുടെ സഹായികളായിരുന്ന നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർ,
എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷം കാഞ്ഞാറിൽ നാം എല്ലാവരും കൂടി സംഘടിപ്പിച്ച വിശുദ്ധമായ ഈ ദീനി വിജ്ഞാന സദസ്സിന്റെ രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ്. മുസ്ലിം ഐക്യവേദി എന്ന പ്രോത്സാഹനാജനകമായ ഒരു ശീർഷകത്തിന്റെ കീഴിൽ അതിന്റെ രണ്ടാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസം ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു മാനസാന്തരത്തിന്റെ മാതൃക എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഞാൻ എന്റെ പ്രഭാഷണ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പ്രപഞ്ച ലോകത്തിൽ അല്ലാഹു ഏറ്റവും വിശുദ്ധനായി സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. എന്നിട്ട് അല്ലാഹു തന്നെ പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും വൈശിഷ്ട്യമായ രൂപത്തിലും ഭാവത്തിലുമാണ് ഞാൻ മനുഷ്യനെന്ന എന്റെ ഭൂമിയുടെ പ്രതിനിധിയെ ഞാൻ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനല്ലാത്ത ധാരാളം സൃഷ്ടിജാലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് സൃഷ്ടിക്കുകയും ചെയ്തതിനോടൊപ്പം ഈ ഭൂമിയേക്കാൾ ഏതാണ്ട് 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യഗോളത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് സൃഷ്ടിച്ചു വെച്ചത്. ഈ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യന്റെ സ്ഥാനം. ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യൻ എന്ന ഗോളത്തിന്. ഒരു സെക്കൻഡിൽ 40 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന അസാമാന്യ വേഗതയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ ഒരു സൃഷ്ടിയാണ് സൂര്യൻ. പക്ഷെ ഇത്രയും വലിയ സൂര്യനെ സംബന്ധിച്ചിടത്തോളം ആ സൂര്യന് അള്ളാഹുവിന്റെ അടുക്കൽ അതൊരു മജ്ബൂറായ സൃഷ്ടിയാണ്. അള്ളാഹു പറഞ്ഞതനുസരിച്ച് സഞ്ചരിക്കുക എന്നതിനപ്പുറം ഞാൻ സഞ്ചരിക്കില്ല, ഞാൻ അങ്ങനെ ജീവിക്കില്ല, എന്റെ മുമ്പിൽ നന്മയും തിന്മയും ഉണ്ട് എന്ന് പറയേണ്ട ഒരു സാഹചര്യം സൂര്യൻ എന്ന മനുഷ്യനെക്കാളെന്നല്ല, മനുഷ്യൻ അധിപതിക്കുന്ന ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ എന്ന ഏറ്റവും വലിയ ഒരു സൃഷ്ടിക്ക് പോലും അള്ളാഹു പറയുന്നതിനെ അനുസരിക്കുക എന്നതല്ലാതെ വേറൊരു സാധ്യത സൂര്യൻ എന്ന വലിയ ഒരു സൃഷ്ടിയുടെ മുമ്പിലില്ല. അള്ളാഹു തന്നെ പറഞ്ഞു, അശംസുവൽ കമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ നിശ്ചിതമായ ഒരു കണക്കിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് എന്ന് മാത്രമല്ല, ആ സൂര്യനെ സഞ്ചരിക്കാൻ കൃത്യമായ ഒരു ഭ്രമണപഥം ഞാൻ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്, അത് അങ്ങോട്ടും മാറില്ല ഇങ്ങോട്ടും മാറില്ല, എവിടേക്ക് പടച്ച നമ്മൾ സഞ്ചരിക്കണമെന്ന് പറഞ്ഞു അതുവഴിയല്ലാതെ സൂര്യൻ സഞ്ചരിക്കുകയില്ല എന്നല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തുമ്പോ ലോകത്തിൽ മനുഷ്യന് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടി വന്നാൽ 6 അടി മാത്രം പൊക്കമുള്ള, ഏറ്റവും ചെറിയ കണ്ണുകളുള്ള, ഏറ്റവും ചെറിയ കാലുകളുള്ള സൂര്യനേക്കാൾ എത്രയോ കോടി ചെറുതാണ് മനുഷ്യൻ. എന്നിട്ടും ആ മനുഷ്യനേക്കാൾ അപേക്ഷിച്ചിട്ട് സൂര്യനോട് അല്ലാഹു പറഞ്ഞു, ഞാൻ പറഞ്ഞെടുത്തതുകൂടെ മാത്രമേ നീ സഞ്ചരിക്കാൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഏറ്റവും വലിയൊരു സിട്ടിയുടെ കഥ ഞാൻ പറയുമ്പോ അതിനേക്കാൾ ഏറ്റവും ചെറിയ ഒരു സിട്ടി ഈ കടലിലൂടെ നമ്മുടെ ഈ പുഴയിലൂടെ ഊളിയിട്ട് പോകുന്ന കൊച്ചു പരൽ മത്സ്യങ്ങൾ, ആ പരൽ മത്സ്യങ്ങളോട് പോലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിനെ അനുസരിക്കുകയല്ലാതെ ധിക്കരിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം പരൽ മത്സ്യങ്ങൾക്ക് പോലും അല്ലാഹു നൽകിയിട്ടില്ല. അല്ലാഹു എന്താണോ പറയുക, അല്ലാഹു എന്താണോ പറയുക, ആകാശത്തു കൂടി നമ്മുടെ തലയുടെ മുകളിലൂടെ പറന്നു പോകുന്ന നമ്മുടെ കൈവെള്ളയുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കൊച്ചു അടയ്ക്കാക്കുരുവികൾ, ആ അടയ്ക്കാക്കുരുവികളോട് പോലും അല്ലാഹു പറഞ്ഞിട്ട് അങ്ങകലെ ആമസോൺ കാടുകളിൽ നിന്ന് അങ്ങകലെ കരീബിയൻ ഉപദ്വീപുകളിൽ നിന്ന് കൃത്യമായി ഒരേ വേഗത്തിൽ പറന്ന് ഇങ്ങകലെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കല്ലായി കടപ്പുറത്തേക്ക് കൃത്യമായി പറന്നു വരുന്ന കൊച്ചു പക്ഷികളെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കൊച്ചു പക്ഷികൾ ആമസോൺ കടലുകളിൽ നിന്ന് യാതൊരുവിധ റൂട്ട് മാപ്പില്ലാതെ, ഒരു വൈമാനികരില്ലാതെ, ഒരു നേർരേഖയില്ലാതെ ഈ വിശാലമായ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, മാനവ മനുഷ്യ, ഈ ആകാശത്തുകൂടി നീ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോ 1000 മാപ്പിനികളും റഡാറുകളും ചിന്തകളുമായി കൃത്യമായ വടി സഹായത്തോടെ നീ സഞ്ചരിക്കുമ്പോ അല്ലാഹു പറയുകയാണ്, ആമസോൺ കാടുകളുടെ ഉള്ളുകളിൽ നിന്ന് യാതൊരുവിധ റൂട്ട് മാപ്പില്ല,
പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല, ഇവിടെ പോകണമെന്ന് ചലിപ്പിക്കാൻ കഴിയില്ല. ആ സമയത്ത് പോലും കൃത്യമായി 10,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കോഴിക്കോട് ജില്ലയിലെ കല്ലായിലേക്ക് ചേക്കേറുന്ന ധാരാളം നിന്നേക്കാൾ നിന്റെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന കൊച്ചു കുരുവികളെ നീ കണ്ടിട്ടില്ലേ? പക്ഷേ ഇത്രയും വലിയ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോ അള്ളാഹു തന്നെ പറയുന്ന ഈ പക്ഷികളോട് പോലെ ഞാൻ പറയാനുള്ള ഏറ്റവും വലിയ സാഹചര്യമേടാ, ആ പക്ഷിക്കും ഒരൊറ്റ കൽപ്പന മാത്രമേയുള്ളൂ. അവലം യറൗ ഇല തൈരി ഫൗകഹും സഫാതിൻ വയക്ബലുന മാ യുംസികുഹുന്ന ഇല്ലാ റഹ്മാൻ. അല്ല പറയുകയാണ് കുല്ലനു ഖദ അലിമ സലാതഹു വ തസ്ബീഹ. ആകാശത്തു കൂടി ആരുടെയും സഹായമില്ലാതെ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുമ്പോ ആ പക്ഷിക്കല്ലാഹു ഒരൊറ്റ ജോലിയേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, അത് സലാത്ത് ചൊല്ലുക, ദിക്ര ചൊല്ലിക്കൊള്ളുക. ഞാനിത് ഹസ്രത്ത് ഉമറിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ ആകാശത്തിനും ഭൂമിക്കും സൂര്യനും ഒരൊറ്റ കൽപ്പന മാത്രമേ ഉള്ളൂ. വശംസു തജ്രീലി മുസ്തഖരില്ലാ, ഈ സൂര്യന് ഭൂമിയേക്കാൾ വലിയ സൂര്യൻ ഒരൊറ്റ ജോലിയേ ഉള്ളൂ. എന്തിനേറെ ഈ പരന്നു പോകുന്ന പരസ്മല്യത്തിനും തസ്ബീഹ് ചെയ്യലല്ലാതെ വേറൊരു ജോലി അല്ലാഹു കൊടുത്തിട്ടില്ല. എന്തിനേറെ സഹോദരങ്ങളെ അഹങ്കാരത്തോടെ നമ്മൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോ ആ കുതിര മനുഷ്യൻ അധിവസിക്കുന്ന മനുഷ്യൻ അധീനപ്പെടുത്തിയ കുതിര അഹങ്കാരത്തോടെ യുദ്ധ കുതിരകളുടെ പുറകിലിരുന്നു കൊണ്ട് മക്കാ ഖുറൈശികൾ കടന്നു പോകവേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പത്ര മക്കാ ഖുറൈശികളോട്, നിങ്ങൾ ഈ കുതിരയുടെ പുറത്ത് അഹങ്കാരത്തോടെ സഞ്ചരിക്കണ്ട. ഈ കുതിരകളെ നിങ്ങൾ വെറും കസേരകളാക്കരുത്, ഈ കുതിരകളെ അഹങ്കാരത്തോടെ നിങ്ങൾ കിരിക്കാനുള്ള കസേരകളാക്കരുത്. ലോകത്തിന്റെ നായകൻ പറയുകയാണ്, കാരണം എന്തെന്നറിയുമോ, പുറത്തിരിക്കുന്ന നിന്നേക്കാൾ ഈ കുതിരയാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. നീ അതിന്റെ മുകളിൽ അഹങ്കാരത്തോടെ ഇരിക്കുമ്പോ ആ കുതിര പടച്ചറപ്പിനെ ദിക്ര ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ദിക്ര ചെയ്യുന്ന ഒരൊറ്റ കാരണത്താൽ മനുഷ്യ നിന്നേക്കാൾ പവിത്രത ഈ കുതിര കാണുന്ന ലോകത്തിന്റെ നായകനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നന്നായിട്ട് ഗഗനമായി ചിന്തിക്കുക. ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, നമ്മളേക്കാൾ ഈ മനുഷ്യന്റെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന കൊച്ചു കുരുവികൾ, അവന്റെ ചൂണ്ടയിൽ പിടിച്ചാടുന്ന കൊച്ചു പരൽ മത്സ്യങ്ങൾ, ഇതെല്ലാം അല്ലാഹു പടച്ചു വെക്കുമ്പോ വേറൊരു സുഖാവസ്ഥ കൂടി അല്ലാഹു പടക്കുന്നുണ്ട്. ജിന്നുകളെ, മലക്കുകളെ, മനുഷ്യരെ, പറവകളെ, മൃഗാദികളെ എല്ലാത്തിനെയും പടച്ചു വെച്ചിട്ട് ഈ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ പവിത്രതയുള്ളതാർക്കാ? ഈ സിറ്റികളിൽ അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകളെക്കാളേറെ മനുഷ്യനാണോ പവിത്രത കൂടുതൽ? അതല്ല, സൂര്യനാണോ പവിത്രത കൂടുതൽ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം സഹാബാക്കളുടെ വലിയൊരു തർക്കമുണ്ടായി. മനുഷ്യനാണോ പവിത്രത കൂടുതൽ? അതല്ല, മലക്കിനാണോ പവിത്രത കൂടുതൽ? ജിബ്രീലിനാണോ പവിത്രത കൂടുതൽ? അതല്ല, മനുഷ്യനാണോ പവിത്രത കൂടുതൽ? ആ അവകാശവാദത്തിന്റെ അവസാനം ഇതിനൊരു ഉപമ കാണാൻ അവരെല്ലാവരും കൂടി ലോകം കണ്ട ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തെത്തി. എന്നിട്ട് മലക്കിനാണോ പവിത്രത കൂടുതൽ? അതല്ല, മനുഷ്യനാണോ പവിത്രത കൂടുതൽ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഖുർആനിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ആ സമയത്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മലക്കിനേക്കാൾ പവിത്രത നാളെ പരലോകത്ത് കിട്ടുന്നത് മനുഷ്യനാണെന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അദ്ദേഹം തെളിവായിട്ട് പാരായണം ചെയ്തു അത്രേ, الذين آمنوا وعملوا الصالحات أولئك هم خير البرية. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മലക്കിനേക്കാൾ അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാനം മനുഷ്യനാണ്. ഇന്നല്ലദീന ആമനു ഖുർആൻ, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഉലൈകഹും ഖൈറുൽ ബരിയ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്തമൻ, ഏറ്റവും ഉത്തമൻ മനുഷ്യനാണ്, മലക്കല്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പരലോകത്തും ദുനിയാവിലും അല്ലാഹുവിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ ഏറെ സ്ഥാനം.
അങ്ങനെ മനസ്സിലാക്ക്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഒരു സാധനത്തിന് ഒരു ക്യാപ്സൂൾ ഉണ്ടല്ലോ, അതിന്റെ ക്യാപ്സൂൾ ഇതാണ്. ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ പവിത്രത അർഹ മനുഷ്യനാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ. അപ്പൊ ജിബ്രീലിനേക്കാൾ പവിത്രത അർഹ മനുഷ്യനാണ് ഖുർആൻ. ഖുർആൻ കാരണം എന്താ? മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യന്റെ സേവകനായിട്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കവേ, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിന കാന ബിസാദുഹ കഫൂറ ഐനൈ യശ്റബു ബിഹ ഇബാദുല്ലാഹി യഫജ്ജിറൂനഹ തഫ്ജീറ. നാളെ സ്വർഗത്തിലെ സ്വർണക്കട്ടിലുകളെ കുറിച്ച്, ആ സ്വർഗത്തിന്റെ പാനീയങ്ങളെ കുറിച്ച്, ആ സ്വർഗത്തിന്റെ 1000 അനുഗ്രഹ വൈവിധ്യങ്ങളുടെ കലവറകളെ കുറിച്ച് സഹാബത്തിന്റെ മുമ്പിൽ ഖുർആൻ ഓതി പറഞ്ഞുകൊണ്ടിരിക്കവേ അള്ളാഹുവിന്റെ റസൂൽ ഓതുകയാണ്. ആ സ്വർഗം എന്ന് പറഞ്ഞാൽ രാജസദസ്സാണെന്ന് പറയുമ്പോ, ആ സ്വർഗത്തിലെ രാജാവാണ് നിങ്ങൾ. മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിക്കുകയാണ്, സഹാബാ സഹാബാ സഹാബാ. നിങ്ങൾ ആരെന്നറിയോ? നിങ്ങൾ നിസ്സാരക്കാരല്ല, നാളെ സ്വർഗത്തിന്റെ സ്വർണ സിംഹാസനത്തിലെ രാജാക്കന്മാരാണ് നിങ്ങളെന്ന ഖുർആനായ തോതവേ. സംശയത്തോടെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, സ്വർഗത്തിലെ രാജാവായി ഞങ്ങൾക്ക് മാറണമെങ്കിൽ നമ്മളാരാ? സ്വർഗത്തിന്റെ രാജാക്കന്മാരാകേണ്ടവർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, നമ്മളാരാ? വെറും ഈ അധപതനത്തിന്റെ അധമഭാവതലങ്ങളിലേക്ക് പോകേണ്ടവനല്ല. ഈ മദ്യപാനത്തിന്റെ അടിമകളായി, ഈ ചേട്ടകളുടെ, ഈ അശ്ലീലങ്ങളുടെ, ഈ അന്ധവിശ്വാസങ്ങളുടെ, ഈ അനാചാരങ്ങളുടെ, അഭിലഷണീയമല്ലാത്ത പ്രവർത്തന വൈകല്യങ്ങളുടെ അടിമയായി ജീവിതം ഹോമിക്കാനുള്ളതല്ല. ഈ ഭൂമിയിലെ ജീവിതം പടച്ചറപ്പ് നിനക്ക് തന്നതെന്തിനെന്നറിയോ? നാളെ സ്വർഗത്തിലെ സിംഹാസനത്തിലെ രാജാവ് നീയാണ്, ഞാനും നിങ്ങൾ സ്വർഗ സിംഹാസനത്തിന്റെ രാജാവാണ്. അള്ളാഹു നമ്മളെ ആക്കി തരട്ടെ. ഇത് കേട്ട ഉടനെ സഹാബത്ത് ചോദിച്ചു, പത്രേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ തിരുദൂതരെ, നാളെ സ്വർഗത്തിലെ സിംഹാസനത്തിലെ രാജാവായിട്ടിരിക്കണമെങ്കിൽ ഭരിക്കാൻ പ്രജകൾ വേണ്ട നബിയെ, ഭരിക്കാൻ പ്രജകളില്ലാതെ എങ്ങനെ രാജാവാകും തിരുദൂതരെ? മദീനയുടെ ചാരത്തിലൊരു ചോദ്യം ഉണ്ടാവുകയാണ്, സ്വർഗത്തിലെ രാജാവാണെന്നത് ശരി തന്നെ, ഭരിക്കാൻ പ്രജകളില്ലെങ്കിൽ എങ്ങനെയാണ് സ്വർഗത്തിലെ രാജാവാകുക? നാളെ ഞങ്ങൾ സ്വർഗത്തിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള പ്രജകളാരാണ് നബിയെ? തിരുദൂതരുടെ മറുപടി വന്നു, ഓരോ മനുഷ്യനും 1000 മലക്കുകളെ വെച്ച് ഞാൻ പ്രജകളാക്കി നൽകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നാളെ സ്വർഗത്തിലെത്തുമ്പോ, നാളെ സ്വർഗത്തിലെത്തുമ്പോ, നാളെ സ്വർഗത്തിലെത്തുമ്പോ, സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ ചാരിയിരിക്കുമ്പോ ഓരോ മനുഷ്യനും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അന്യഗ്രഹജീവിയല്ല. ഈ കാഞ്ഞാറ് വിജിലന്റ് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഒരുമിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളും അടക്കമുള്ള ഓരോരുത്തർക്കും 1000 മലക്കുകളെ പ്രജകളായി നൽകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ. സ്വർഗത്തിലെ രാജസിംഹാസനത്തിലെ രാജാവാണ് മനുഷ്യൻ. ആ മനുഷ്യൻ അന്ന് ഭരിക്കുന്നത് ആരെയാ? മലക്കുകളെയാണ്. അന്ന് റക്കീബിനെ എത്തിയതിനെ നമ്മൾ ഭരിക്കും. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിലെത്തുമ്പോ മലക്കുകൾ മനുഷ്യന് സലാം പറയുന്നത്. നന്നായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു അവസ്ഥയിൽ അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഉറക്കെ അള്ളാഹു ഈ അവസ്ഥയിൽ നമ്മളെ എത്തിക്കട്ടെ. നമ്മുടെ ചിന്ത അവിടെയാണ്, മനുഷ്യൻ മലക്കിനേക്കാൾ വലുതാകുക. എപ്പോഴാണ് അവൻ വലുതാകുന്നത്? അവിടെയാണ് ഉമർ കടന്നു വരിക. നൽക്കാലിയേക്കാൾ അധപ്പതിക്കുക, പിന്നീട് മലക്കിനേക്കാൾ വലുതാവും. അവിടെയാണ് ഉമറിന്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാവും. അള്ളാഹു നമുക്ക് മറ്റൊരു ഉമറായി മാറാൻ ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ മലക്കിനാണ് സലാം പറയുക, പക്ഷെ പരലോകത്തെത്തുമ്പോൾ പ്രോട്ടോകോൾ മാറും. മലക്കുകൾ നമ്മളെ കാണുമ്പോൾ സലാം പറയും. وَسِيقَ الَّذِينَ اتَّقَوْا رَبَّهُمْ إِلَى الْجَنَّةِ زُمَرًا حَتَّى إِذَا جَاءُوهَا فُتِحَتْ أَبْوَابُهَا وَقَالَ لَهُمْ خَزَنَتُهَا
سلام عليكم تبتم فادخلوها خالدي نال سرغتيلا بطكنيل بيدجوند سرغتيلا كبارتيلا مميرتوم با سمايت نان نينغلا مدا كمال لالغل سرغتيلا مميروتة كذا نبوعم با سرغتيلا كابل كارايا ملك غل براي متر مانيسنا كندا ودنة ملك غل براي متر سلام عليكم السلام عليكم السلام عليكم إي سرغتيلا ما دير لودا نينغلا كذا نبوعم نقولوا تبتم فادخلوها خالدي ഈ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ അകാലാകാലം ജീവിച്ചു കൊള്ളുക എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ മലക്കുകൾ മനുഷ്യനെ സലാം പറയുക ആ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം സൂര്യനെ പോലെയാണ് അവർക്ക് ഒരേ ഒരു കൽപ്പന മാത്രമാ അവരുടെ മുമ്പിലെ നന്മയല്ലാതെ തിന്മയില്ല എപ്പോഴും ദിക്ര ദൈവ ഞങ്ങൾക്ക് മലമൂത്ര വിസർജനമില്ല ഞങ്ങൾക്ക് വികാരങ്ങളില്ല ഞങ്ങൾക്ക് വിചാരങ്ങളില്ല അതെല്ലാം ഉണ്ടായിട്ടും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരാണ് നിങ്ങൾ ഞങ്ങളിതൊന്നുമില്ലാതെ അർശിന്റെ ചുവട്ടിൽ ഞങ്ങൾ നിന്നവരാണ് മലക്കുകളെക്കാൾ മനുഷ്യൻ വലുതായി മാറുന്ന ആ ഒരു കാഴ്ച കാണാൻ ജിബ്രീൽ പറയുമത്രേ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ആ സമയത്ത് ജിബ്രീൽ പറയുമത്രേ ഞങ്ങൾക്ക് എന്ത് പവിത്രതയാണ് ഞങ്ങൾ എപ്പോഴും നരകത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാ നരകത്തിന്റെ കത്തിക്കാളുന്ന തീജ്വാലകൾ അത് ഞങ്ങൾ കൺമുമ്പിൽ കാണുന്നുണ്ട് നരകത്തിന്റെ അനുഭവങ്ങൾ കാണുന്നുണ്ട് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇതേവരെ നരകത്തെ കണ്ടിട്ടില്ല ഇതേവരെ സ്വർഗത്തെ കണ്ടിട്ടില്ല ഇതേവരെ അർശിനെ കണ്ടിട്ടില്ല ഇതേവരെ ഹിസാബ് കണ്ടിട്ടില്ല സിറാത്ത് കണ്ടിട്ടില്ല മീസാൻ കണ്ടിട്ടില്ല ഒന്നും കാണാതെ ഈ ചെറിയ കണ്ണുകൾ കൊണ്ടൊന്നും കാണാതെ ഈ ഭൂമിയിൽ നന്മയും തിന്മയും വേർതിരിച്ച് ജീവിച്ചവർ നിങ്ങൾ നിങ്ങളാണ് ലോകത്തിലെ ഉത്തമന്മാർ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോവുക ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോയിക്കൊള്ളുക കാരണം മനുഷ്യൻ ജീവിക്കുന്നത് നന്മയുടെയും തിന്മയുടെയും ഇടയിലാണ് അവൻ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലാണ് സൂര്യനത് ബാധകമല്ല പക്ഷികൾക്കത് ബാധകമല്ല പരൽ മത്സ്യത്തിന് ബാധകമല്ല മലക്കുകൾക്കത് ബാധകമല്ല അത് ബാധകമായവൻ മനുഷ്യൻ മാത്രമാണ് അതുകൊണ്ട് തിന്മയുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കടന്നു മാറി നാളെ സ്വർഗത്തിന്റെ സിംഹാസനത്തില് രാജാവായി മാറേണ്ടവർ മനുഷ്യൻ ആ മനുഷ്യന് മാതൃകയായിട്ടാണ് കടന്നു വരുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജിനാൻ പർവ്വതത്തിന്റെ പ്രാന്ത പ്രദേശത്തിലൂടെ തന്റെ ഒട്ടകത്തിന്റെ കയറും പിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒട്ടകത്തിന്റെ വയത്ത് കിടക്കുന്ന ഒട്ടകത്തിന്റെ പറ്റി പിടിച്ചു കിടക്കുന്ന വയറ്റിലേക്ക് നോക്കിയിട്ട് ഈ ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്ന കാരണത്താൽ തന്റെ പിതാവായ ഖത്താബ് ഈത്തപ്പന മരത്തിൽ തന്നെ കെട്ടിയിട്ട് മർദ്ദിക്കുമല്ലോ എന്നോട്ട് ഒരു ഈത്തപ്പന മരത്തിന്റെ കാടുകൾക്കിടയിലൂടെ ചാട്ടവാറും പിടിച്ചു കൊണ്ടുപോയ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാട്ടിടയന്റെ ചെറുക്കന് ആട്ടിടയ ചെറുക്കന് ആ ചെറുക്കന്റെ ഭൂതകാലം ഏണെന്നറിയുമോ നടക്കുന്നതിന് മുമ്പോട്ടാണെങ്കിലും നോക്കേണ്ടത് പിന്നോട്ടാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് ലജിനാൻ പർവ്വതത്തിലാണ് അറബികൾ ഒട്ടകത്തെ തീറ്റാൻ പോവുക അറബി പ്രമാണിമാരുടെ അടിമകൾ മുഴുവനും ഒട്ടകത്തെ തീറ്റിയിട്ട് അവസാനം വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോകുമ്പോ ഒട്ടകത്തിന്റെ വയറ്റിലേക്ക് നോക്കി പൊട്ടിക്കറിയുന്ന ഒരു കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ഇടയ ചെറുക്കൻ ആ ചെറുക്കന്റെ മനസ്സിൽ വല്ലാത്ത ഭീതിയാണ് ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല തന്റെ പിതാവ് ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് എന്നെ മർദ്ദിക്കുമല്ലോ എന്നോത്തിട്ട് പൊട്ടിക്കരഞ്ഞു കൊണ്ടുപോയ ആ ഇടയ ചെറുക്കനാണ് പിൽക്കാലത്ത് വ്യക്തിത്വത്തിന്റെ തവള പ്രകാശം കൊണ്ട് ലോക ചരിത്രത്തെ പോലും വിസ്മയിച്ചു മാറിയ ലോകത്തിന്റെ നീതിയിൽ നീതനെ ആയോധനാ വിദഗ്ധനായി മാറിയ നീതിയുടെ പര്യായമായി മാറിയ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ വർഗീയ വ്യത്യാസങ്ങൾ ഉണ്ടായി ഹൈന്ദവ മുസ്ലിം കലാപം ഉണ്ടായി 10,000 നിരപരാധികൾ ശിരസറ്റ കബന്ധങ്ങൾ ഇന്ത്യ രാജ്യത്തിൽ ബോംബെയുടെ ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ അടികി നടന്നപ്പോ തെരുവ് നായകൾ കരുകി പറിച്ചു കൊണ്ടുപോയപ്പോ ആ സമയത്ത് നവക്കാലിയുടെ അഭയാർത്ഥി ക്യാമ്പിന്റെ മുമ്പിൽ പോയിട്ട് ഈ വൈരമം നടങ്ങണോ ഈ കലാപം നടങ്ങണോ ഇന്ത്യ രാജ്യത്തിൽ മുസ്ലിം ക്രൈസ്തവ ഹൈന്ദവ സാഹോദര്യം ഉണ്ടാകണമോ ഈ നാട് ഉമർ ഭരിക്കണം ഈ നാട് ഉമർ ഭരിക്കണം ഈ നാട് ഉമർ ഭരിക്കണമെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോലും പറഞ്ഞ ഇന്ത്യ രാജ്യം ഭരിക്കാൻ രാഷ്ട്രപിതാവ് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് ആരെയെന്നറിയുമോ അത് മക്ക ഭരിച്ച ഉമറിനെ അത് മക്ക ഭരിച്ച ഉമറിനെ റളിയല്ലാഹു തആല അൻഹു ലോകം
മടക്കി ഭരിച്ചനെ പോണിയം പോണ പാട്ട് പോലും എനിക്ക് ലോകം മടക്കി ഭരിക്കലല്ല, ഇനി കുമാരനെ പോലെ അത് ഭരിക്കലാണ്. എന്റെ സ്വപ്നം എന്തിനെ പോളിയം പോലും പറഞ്ഞ ലോക ചരിത്രത്തിന്റെ വിസ്മയത്തിന്റെ മാതൃക. അത് കേട്ടാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ വിജയന്റെ സ്റ്റേഡിയത്തിൽ നാം ഒരുമിച്ച് ചേർന്നിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറുകയാണ്, ഇതിന്റെ ഒഴുക്കുകൾ മാറുകയാണ്, ആത്മീയത പടരുകയാണ്, ആത്മീയ ഉന്നതത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഉമർ വരികയാണ്. ആരാണ് ഉമറെന്നറിയുമോ? ആരാണ് ഉമറെന്നറിയുമോ? ലക്ഷണമൊത്ത കുതിരയുടെ മുമ്പിൽ നെഞ്ചും വിരിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ ഹരമായി നടന്നുപോയി ഹസ്രത്ത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മനുഷ്യൻ മലക്കിനേക്കാൾ നാൽക്കാലിയേക്കാൾ അധപതിച്ച് പിന്നീട് മനുഷ്യൻ മലക്കിനേക്കാൾ വലുതായി സ്വർഗത്തിലെ സിംഹാസനത്തിലെ രാജാവായി മാറിയതിന്റെ ഒരേ ഒരു മാതൃക ആ മാതൃകയാണ് ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു. ആരാ ഉമർ? ഉമറിനെ കുറിച്ച് നന്നായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്റെ കുറെ കാസറ്റുകളിലൊക്കെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം നന്നായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു മാറി മാറിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഉമർ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ വിസ്മയമായി മാറി. സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ മദാരസകളുമായി ഉക്കാള ചന്തയിൽ മദ്യത്തിന്റെ വക്താവായി മാറിയ ആ മനുഷ്യന്റെ പേരിലാണ് വിശുദ്ധമായ ഖുർആനിലെ 20 ആയത്തുകൾ ഇറങ്ങിയത്. ആ മനുഷ്യൻ നന്നായി. എന്തേ നമുക്ക് നന്നാവാൻ കഴിയില്ല? ആ ചെറുപ്പക്കാരൻ നന്നായി. മക്കാര് മുഴുവനും മദ്യപിച്ച് മദോന്മത്തനായി റോഡിന്റെ അരികിൽ കിടന്ന് വിവസ്ത്രനായി തെറിപ്പാട്ട് പാടി നടന്ന ഖത്താബിന്റെ മകൻ ഉമർ, ആ നാട്ടുകാർ പറഞ്ഞു കഴുതയ്ക്ക് മാനസാന്തരം ഉണ്ടായാലും ഉമറിന് മാനസാന്തരം ഉണ്ടാവില്ലെന്ന്. ആ രീതിയിൽ തള്ളിക്കളഞ്ഞു ആ നാട്ടിലെ ഏറ്റവും വലിയ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇത്രയും നാൾ ഈ നാട്ടിൽ നീ എഴുതി തള്ളപ്പെട്ടവനായിരുന്നു, പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇപ്പോൾ നിനക്ക് ചാൻസ് ഇവിടെ വെച്ച് മാറിയാൽ നിന്റെ ജീവിതം മാറുകയാണ്. ഉമറിന് മാറ്റത്തിന് ഉമർ പൊന്നാനിയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു പൊന്നാനി പോയി 40 ദിവസം പോയി മുസ്ലിമായി, പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് മുസ്ലിമായി. ഇതല്ല, ഒരൊറ്റ നിമിഷം 5 ആയത്ത് കേട്ടു മാറി. ആ മനുഷ്യൻ വല്ലാത്ത മനുഷ്യൻ. യഥാർത്ഥത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആലനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത്ര വിസ്മയം ഉണ്ടാകില്ല. കാരണം അബൂബക്കർ റളിയല്ലാഹു തആലനെ പറയുന്നുണ്ട് വലാ സനൈത്തു ബിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ പ്രശ്നം വെച്ച് നോക്കിയിട്ടില്ല, ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ ചൂത് കളിച്ചിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പേ ഞാൻ നല്ലവനായിരുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു തആലനും ഉസ്മാൻ റളിയല്ലാഹു തആലനും പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്തും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പേ ഏറ്റവും വലിയ ആ നാട്ടിലെ ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. ആ മനുഷ്യൻ ലോക ചരിത്രത്തിന്റെ വിസ്മയമായി മാറി എന്ന് പറഞ്ഞാൽ ധാരാളം അത്ഭുത കലകളുടെ ഏറ്റവും വലിയ ഒരാൾക്ക് പോലും ചരിത്രത്തിന് വഴങ്ങാൻ കഴിയാത്ത, ഒരു തൂരികയ്ക്ക് എഴുതി തീർക്കാൻ കഴിയാത്ത, ഒരു റൊമാൻറ്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാറ് ഒരു നാടക രചയിതാവ് ഉമറിനെ ഒരു കഥാപാത്രമാക്കിയാൽ ആ കഥാപാത്രത്തെ പൂർണ്ണമായി അഭ്രപാളികൾ ഒപ്പിയെടുക്കാൻ കഴിയാത്ത ലോകചരിത്രത്തിന്റെ ഏറ്റവും വലിയ മഹിതമായ മാനസിക പരിവർത്തനത്തിന്റെ മാതൃക ആ മാതൃകയായി മാറി ഉമർ. ആരാ ഉമർ എന്നറിയോ? സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ചാരായ കുപ്പികളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉക്കാള ചന്തയിൽ കള്ളു കുടിച്ചിട്ട് നടന്നു പോകുന്ന ആളുകളെ തെറിപ്പാട്ട് പാടി ആ മനുഷ്യനെ മുഴുവനെ മനോസരപ്പെടുത്തിയ ആ നാടിന്റെ ഏറ്റവും വലിയ ശാപമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളു കുടിച്ചിട്ട് തെറിപ്പാട്ട് പാടിയ ലോകത്തിൽ നേവരെ തെറിയല്ലാണ് ഉമർ പറഞ്ഞിട്ടില്ല. ആ തെറി പറയാ മാത്രം വളച്ചു വെച്ച നാവിനെ നോക്കിയിട്ടാണ്, അതേ ഉമറിന്റെ നാവിലേക്ക് നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമറേ ഖുർആൻ കേട്ട് ഇസ്ലാമിലേക്ക് വന്നപ്പോ അതേ നാവിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബത്രേ ഇന്നല്ലാഹ ജഅല അൽഹഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി, അല്ലാഹു സത്യം പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നു നമ്മുടെ മനം ഈ
ഉമറിന്റെ നാവിലൂടെയാണ് സത്യമായി വരിക. എവിടെ എത്തിച്ചാണു? ഒരു കാലഘട്ടത്തിൽ തെറി പറയാ മാത്രം ഉപയോഗിച്ച നാവിന് നോക്കിയിട്ട് അതിന് മാനസാന്തരം ഉണ്ടായപ്പോ അതേ നാവ് നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഏ ഉമറേ, ഏ ഉമറേ, സറദിയല്ലാഹു അൻഹു, ഇന്നല്ലാഹ ജഅല അൽഹഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സത്യം ഇറക്കുന്നത് നിന്റെ നാവിലൂടെയാണ് ഉമറേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തെറി പറയാൻ ഉപയോഗിച്ച ആ നാവ് പറഞ്ഞപ്പോഴാണ് 20 ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിൽ ഇറങ്ങിയത്. ആ ലഹരി ഭരിക്കുന്ന കള്ളുകുടിയന് ആകാശത്തിൽ നിന്ന് ജിബ്രീലിന് 20 പ്രാവശ്യം വിളിച്ചിറക്കാൻ കഴിഞ്ഞെങ്കിൽ ഏത് മാനസാന്തരത്തിന്റെ കഥയാണിത്? ഏത് മാനസാന്തരത്തിന്റെ കഥയാണിത്? ഒരു കാലഘട്ടത്തിൽ കള്ളക്കച്ചവടക്കാരന് ഒരു കാലഘട്ടത്തിലെ വ്യഭിചാരിക്ക് അവന് മാനസാന്തരം ഉണ്ടായപ്പോ ആകാശത്തു നിന്ന് 20 പ്രാവശ്യം ജിബ്രീലിനെ ഭൂമിയിലേക്ക് വിളിച്ചിറക്കാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്കറിയുമോ ഉക്കാല ചന്തയിലെ ഏറ്റവും വലിയ മദ്യപന്റെ പേരിലാണ് മദ്യ നിരോധനത്തിന്റെ ആയത്തിറങ്ങിയത്. മദ്യ നിരോധനത്തിനായത്തിറങ്ങിയത് എല്ലാം പറയാൻ എനിക്ക് സമയമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാവ് പറഞ്ഞതനുസരിച്ചാണ് 20 ആയത്തുകൾ ഖുർആനിൽ ഇറങ്ങിയത്. കള്ളുകുടി നടക്കുകയാണ്, അന്ന് മദ്യപാനം നിരോധിച്ചിട്ടില്ല. സഹാബത്തിന്റെ വീട്ടിലൊരു പാർട്ടി നടക്കുമ്പോ മദ്യപിച്ചിട്ട് രണ്ടുപേര് തമ്മിൽ തല്ലലായി, ഒരാൾ ഒട്ടകത്തിന്റെ തോളലെടുത്ത് വേറെ സഹാബി അടിച്ചു, ആ സഹാബിയുടെ തല പൊട്ടി, അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ സംഘട്ടനമായി. തന്റെ മദ്യവിരുന്നിന്റെ അന്ന് മദ്യം പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല, മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. തല പൊട്ടിച്ചതിൽ കൊണ്ട് ആ സഹാബിയെ ഹളറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളും മുഹാജിറുകളും രണ്ടു ചേരിയായി. അവർ പരസ്പരം വാഗ്വാദം നടക്കുമ്പോ പൊട്ടിയൊരിക്കുന്ന ചോരയുമായി ഹബീബായ നബിയുടെ ചാരത്ത് വന്നിട്ട് നബിയേ, മദ്യലഹരിയിൽ ഒരു സഹാബി എന്റെ തലയിലാനടിച്ച് നബിയേ എന്ന് പരാതി പറയുമ്പോ ഹബീബായ നബിയുടെ ചാരത്തിരിക്കുന്നുണ്ട് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മദ്യമെന്ന മഹാവിപത്തിന്റെ പേര് സഹാബത്ത് മുഴുവനും പരസ്പരം സംഘട്ടനത്തിലെത്തിടുമ്പോ ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഈ ഉമർ പറഞ്ഞു, അത്രേ റളിയല്ലാഹു അൻഹു ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ബയ്യിലന ഫിൽ ഖംറി ബയാനന ശാഫിയ, അല്ലാഹുവേ മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം നീ ഇപ്പൊ തരണ തീർപ്പാക്കണേ അല്ലാഹുവേ. പറഞ്ഞു തീർന്നില്ല, പറഞ്ഞു തീർന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ തെറിപ്പാട്ട് പാടിയ നാവ് കൊണ്ട് ആകാശത്തിലേക്ക് നോക്കി പറഞ്ഞപ്പോ ഹബീബായ നബിയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചു കൂടി. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു, ഓ നബിയേ, പറയ നബിയേ, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വല്ലദിരാമു റിജ്സും മിൻ അമലി ശൈത്താൻ. എന്റെ പൊന്നു തെറുപ്പക്കാരാ, ആ മനുഷ്യനെ നാവെന്ന് വളച്ചപ്പോ ജിബ്രീൽ തികന്ധങ്ങൾ പൊട്ടിയിട്ട് താടോട്ടിറങ്ങിയെങ്കിൽ ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യമല്ല, ഉമർ ചരിത്രമാവുകയാണ്. തമ്മാടിക്ക് മാനസാന്തരം ഉണ്ടായപ്പോ ആ തമ്മാടി ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഇങ്ങനെ എത്ര എത്ര ആയത്തുകൾ, ഇങ്ങനെ എത്ര എത്ര ആയത്തുകൾ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ ഇബ്നു സലൂൽ എന്ന കപട വിശ്വാസി മരിച്ചു. സാന്ത്വനത്തിന്റെ പ്രതീകമായ പ്രവാചകൻ മയ്യത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ചു. ഹബീബായ നബിയെ ഏറ്റവും ഉപദ്രവിച്ച ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട നബിയെ, അവൻ കപട വിശ്വാസിയാണ്, അവനെ മയ്യത്ത് നിസ്കരിക്കല്ല നബിയെ. പക്ഷേ വിട്ടുവീഴ്ചയുടെ ഉദാരതയുടെ സഹാദതയുടെ പ്രതീകമായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകട്ടവേ ഉമർ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ നെഞ്ച് സങ്കടപ്പെട്ടു. ഹബീബായ നബി, ഞാൻ പറഞ്ഞിട്ടെങ്കിൽ കാട്, ഈ കപട വിശ്വാസിക്ക് മയ്യത്ത് നിസ്കരിക്കുന്നു ഒരു കാലത്തെ കല്ലുകുടി എന്റെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടായപ്പോ ആകാശത്തിന്റെ ദർബാർ കുലുങ്ങി. റൂഹുൽ അമീൻ മലക് ജിബ്രീൽ, ഓ നബിയേ, വലാ തുസല്ലി അലാ അഹദിൻ മിനഹും മാത അബദാ വലാ തകും അലാ ഖബ്രിഹി. നബിയേ നിസ്കരിക്കണ്ട നബിയേ, അങ്ങ് നിസ്കരിക്കണ്ട നബിയേ. ആരുടെ അഭിപ്രായമാ സ്വീകരിക്കപ്പെട്ടത്? ഉമർ റളിയല്ലാഹു തആല പറഞ്ഞപ്പോ ഈ ഉമർ ആരാ?
ഇതേപോലെ രണ്ടേ രണ്ടായത്താ ഞാൻ പറഞ്ഞത്, ഇരുപതായത്തും ഇറങ്ങിയ പശ്ചാത്തലം പറഞ്ഞാൽ സമയം അവസാനിച്ചു. ഈ ഉമർ ആരാ? ഈ ഉമർ റളിയല്ലാഹു തആലാനു കുതിരപ്പുറത്ത് നെഞ്ചും വിരിച്ചുകൊണ്ട് മക്കയിലൂടെ നടന്നു വരുമ്പോ ആ ഉമറിന്റെ നെഞ്ചിന്റെ വിരിവൊന്ന് കാണാൻ മക്കയിലെ തരുണിമണികൾ റോഡിന്റെ രണ്ടു ഭാഗത്തും കാത്തു നിന്നിരുന്നു. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, നിങ്ങൾക്കുള്ള സർവചാബല്യങ്ങളും അന്നത്തെ യുവതലമുറയുടെ പ്രതീകമായ ഉമറിനുണ്ടായിരുന്നു. പക്ഷെ ഒരു ഒരൊറ്റ സമൂഹം കൊണ്ട് മാറി, ഒരൊറ്റ നിമിഷം മാറി എന്ന് പറഞ്ഞാൽ ആ മാറ്റം വല്ലാത്ത മാറ്റമായിരുന്നു. പിന്നീട് ആ മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡൈവേർട്ട് ചെയ്തത്, ആ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ തെളിമ ലോക ചരിത്രത്തിൽ ആരെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഴുവൻ കഥാകൃത്തുകളും ബോണപ്പാട്ട് പോലും ആ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ നമിച്ചു നിന്നത്. ഇന്നത്തെ യുവതലമുറയുടെ എല്ലാ സ്പന്ദനങ്ങളും ഉമറിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ തിരഞ്ഞെടുത്തത്. മാറാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിനാക്കി തരട്ടെ. അങ്ങനെ നടന്ന മനുഷ്യൻ സ്വർണത്തിന്റെ കുപ്പായം ആ മനുഷ്യൻ ധരിച്ചിരുന്നു. ആ മനുഷ്യൻ സ്വർണത്തിന്റെ കുപ്പായം, സ്വർണ്ണ നൂലുകൾ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുകി ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് വരുന്നത് കാണാൻ മക്കയിലെ പെൺകുട്ടികൾ കാത്തുന്നു. അത്രയും വലിയ ആർഭാടത്തിന്റെ ഉടമസ്ഥനായ ഉമർ ഒരു കാലഘട്ടത്തിൽ യുവത്വത്തിന്റെ പ്രതീകമായി സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം ധരിച്ചുകൊണ്ട് കടന്നുപോയ ഉമറാണ്. ഒരു ദിവസം പ്രിയപ്പെട്ട മകൻ വന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ വന്നിട്ട് വാപ്പയോട് പറയുന്നു, വാപ്പാ നാളെ പെരുന്നാളിന്റെ ദിവസമാണ്, എല്ലാവരും പുത്തൻ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്, ആ സമയത്ത് എനിക്ക് ധരിക്കാൻ ഒരു വസ്ത്രമില്ല വാപ്പാ. 70 പ്രാവശ്യം കണ്ടം വെച്ച വസ്ത്രവുമായിട്ട് പ്രിയപ്പെട്ട മകൻ വരുമ്പോ ആ സമയത്ത് രാജാധികാരി, ആ സമയത്ത് രാജാവ് കത്തെഴുതി ഖജനാവിന്റെ സൂക്ഷിപ്പുകാരന്, എന്റെ പ്രിയപ്പെട്ട മകൻ വരുന്നുണ്ട്, അവന് വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി 4 ദിർഹം കടമായിട്ട് കൊടുക്കണം, അടുത്ത മാസത്തെ എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു തന്നുകൊള്ളാം. കീറി പറഞ്ഞ വസ്ത്രമായിട്ട് പെരുന്നാളിന്റെ തലേ ദിവസം തന്റെ മകൻ ഒരു വസ്ത്രത്തിന് വേണ്ടി വരുമ്പോ ആ സമയത്ത് 4 ദിർഹം കൊടുത്തു വിടണേ, അടുത്ത മാസത്തെ എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാനത് തിരിച്ചടച്ചുകൊള്ളാമെന്ന് തന്റെ സേവകനെ ഖജനാവ് സൂക്ഷിപ്പുകാരനെ കത്തെഴുതി. ഖജനാവ് സൂക്ഷിപ്പുകാരന്റെ മകൻ കത്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ആ കത്ത് വായിച്ച് ഖജനാവ് സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഇല്ല 4 ദിർഹം തരാൻ നിർവാഹമില്ല, കാരണം തിരിച്ചയാള് ഖജനാവ് സൂക്ഷിപ്പുകാരൻ തിരിച്ച് കത്തെഴുതുകയാണ്, രാജ്യത്തിന്റെ ഖലീഫക്ക്, ഏ ഖലീഫ ഉമർ നിങ്ങൾ പറഞ്ഞ ഈ അപേക്ഷ സ്വീകരിക്കാൻ നിവൃത്തിയില്ല, കാരണം 2 നിബന്ധനകൾ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാള് ജാമ്യം നിൽക്കാതെ പൈസ കൊടുക്കാൻ പാടില്ല, ഈ അപേക്ഷയുടെ കൂടെ ആരും ജാമ്യം നിന്നിട്ടില്ല. രണ്ടാമത് അടുത്ത മാസം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചടക്കാമെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അടുത്ത മാസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉമറേ നിനക്കെന്താ ഉറപ്പുള്ളത്, നിനക്കെന്ത് ഉറപ്പാവുള്ളത്, അതുകൊണ്ട് ഈ അപേക്ഷ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചയച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിന്. കേരള ഹൗസിൽ മന്ത്രി താമസിക്കാൻ പോയപ്പോ ചമ്മന്തിക്ക് ഉപ്പ് കുറഞ്ഞതിന്റെ പേര് പരിചാരകനെ പിരിച്ചുവിട്ട് നാട് ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ നാട്ടിലാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലാഹു ആ കത്തും കയ്യിൽ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു പോയി. എനിക്ക് തെറ്റു പറ്റിയാൽ തിരുത്താൻ കഴിയുന്ന ഈ അനുയായികൾ എനിക്ക് തന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതി എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനാരാ? ഒരു കാലത്ത് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം ധരിച്ച് നടന്നവൻ. സ്വന്തം മകനെ പിറ്റേ ദിവസം പെരുന്നാളിന് കുപ്പായം എടുക്കാൻ കഴിയുന്നില്ല. ചെറുപ്പക്കാരെ നിങ്ങൾക്കറിയോ, ആ സമയത്ത് ആഫ്രിക്ക മുതൽ മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഈ മനുഷ്യന്റെ ഭരണത്തിന്റെ കീഴിലാണ്. ഈ കാര്യം സംഭവിക്കുമ്പോ മകനൊരു ഉടുപ്പെടുക്കാൻ കഴിയാതെ 4 ദിർഹമിന് രാജാവ് അപേക്ഷ കൊടുക്കുമ്പോ മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ആഫ്രിക്കൻ ഭൂഖണ്ഡമടക്കം, അറേബ്യ ഭൂഖണ്ഡമടക്കം ഈ മനുഷ്യന്റെ കാൽ കീഴിലാണ്. സയ്യിദിന ഉമർ ബിനുൽ ഖത്താബ് സ്വന്തം മകന് പെരുന്നാളിന്റെ തലേ നിന്ന് ഉടുപ്പില്ലാതെ 4 ദിർഹമിന് അപേക്ഷ കൊടുത്തു വിടുമ്പോ മന്ത്രിയുടെ അപേക്ഷ പഞ്ചായത്ത് മെമ്പർ തള്ളിയാൽ എങ്ങനെ ഇരിക്കും? പിന്നെ അവൻ ജീവിതത്തിൽ മെമ്പറാവൂ? തള്ളി. ആ സമയത്ത് മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഈ മനുഷ്യന്റെ കയ്യിലാണ്. ചില്ലറയല്ല. ജിബ്രാൾട്ടർ കടലിടുക്ക് മുതൽ സൈപ്രസ് സൂയസ് കനാൽ വരെ ആ സമയത്ത് ഈ മനുഷ്യന്റെ കൽക്കീഴിലാണ്. റളിയല്ലാഹു പഠിക്കണം ഉമറിനെ. റളിയല്ലാഹു തആലാ അൻഹു ആ മനുഷ്യൻ വല്ലാടങ്ങ് മാറി.
എന്ന് മാത്രമല്ല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ തലേ ദിവസം കണ്ട സ്വപ്നം പറഞ്ഞുകൊണ്ടിരിക്കവേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സഹാബ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഞാൻ സ്വർഗം കണ്ടു സ്വപ്നത്തിൽ സ്വർഗം കണ്ട സ്വർഗത്തിലെ സ്വപ്നം കണ്ട പ്രവാചകനെ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയാണ് ആത്മീയതയുടെ തുടക്കം അവിടെയാണ് ആത്മീയതയുടെ ഒടുക്കം ചിലപ്പോൾ ആത്മീയുടെ ശബ്ദം സഫാ മലയിൽ ചിലപ്പോൾ ദാർഹിറായിൽ ചിലപ്പോൾ മസ്ജിദുൻ നബവിയിൽ ചിലപ്പോൾ ആയിഷയുടെ മടിത്തട്ടിൽ ഇരുന്നും സ്വർഗത്തിലേക്കുള്ള വഴി തെളിച്ചു തന്ന ലോകത്തിന്റെ തിരുദൂതരെ എങ്ങനെയാണ് ആ പ്രവാചകനെ പറയുക മതന മനമുടി അടകും നബിയുടെ മധുഹുമുര ചെയ്തു മുടിയുമോ ശുജായി ചോദിച്ചു മതന മനമുടി അടകും നബിയുടെ മധുഹുമുര ചെയ്തു മുടിയുമോ ഈ മതിലെങ്ങനെ പറഞ്ഞാലാണ് അവസാനിക്കുക ലോകത്തിന്റെ 1000 കാഴ്ചകൾ കാട്ടാളന്മാർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗത്തിന്റെ വട്ടക്കണ്ണിയിൽ അവരെ പിടിപ്പിച്ച നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത് സഹാബ ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഞാൻ സ്വർഗം കണ്ടു ആ സ്വർഗത്തിൽ ഞാനൊരു മണിമാളിക കണ്ടു ആ മാളികക്കുള്ളിലേക്ക് കൗതുകമുള്ള മാളിക മണിരത്നങ്ങൾ മാളിച്ച മാളിക ഏറ്റവും വലിയ ഗോമേതകങ്ങളും വൈഡൂര്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു മാളിക ഒറ്റ മുത്തിനാലുള്ള മാളിക ആ മാളിക കണ്ടപ്പോ അതിലേക്ക് കയറണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി എന്റെ വലത് കാലെടുത്ത ആ മാളികയിലേക്ക് വച്ചപ്പോ ആ സമയത്ത് സ്വർഗത്തിന്റെ പറാവുകാർ പറഞ്ഞു വേണ്ട നബിയേ വേണ്ട അതങ്ങേക്കുള്ള മണിമാളികയല്ല പിന്നെ ആർക്കുള്ളതാണ് ഇത്രയും വലിയ മണിമാളിക എന്ന് ചോദിക്കുമ്പോ ആ സമയത്താണ് ഹബീബായ നബിയോട് പറഞ്ഞത് അങ്ങയുടെ ഉമ്മ തീരപ്പെട്ട ഉമറിന് വേണ്ടി അല്ലാഹു നിർമ്മിച്ച മാളികയാണ് ഇത് നബിയേ ഉമറിന്റെ പേര് കേട്ടപ്പോ ആ സമയത്ത് ഞാൻ പേടിച്ചിട്ട് കാലി വലിച്ചു അതിലേക്ക് ഞാൻ കയറിയില്ല എന്തെന്നറിയുമോ ഉമറിനോട് കോപിച്ചാലോ ആ ഉമറിന് വേണ്ടി സ്വർഗത്തിൽ പണിത് വെച്ച മാളികയിൽ ഞാൻ കാലെടുത്ത് വെട്ടിയാൽ ആ ഉമറിനോട് കോപിച്ചാലോ എന്നോത്തിട്ട് ഞാൻ അതിലേക്ക് കയറിയില്ല സഹാബ അത് പറഞ്ഞു തീരുന്നു കൊണ്ടിരിക്കവേ സദസ്സിന്റെ മുൻഭാഗത്ത് നിന്നൊരു പൊട്ടിക്കരച്ചിൽ കേൾക്കുകയാണ് ഉമർ റളിയല്ലാഹു തആലാണ് ഏങ്ങിക്കരയുകയാ ഹബീബായ നബിയോട് ചോദിച്ചു നബിയേ അഗാറുന അലൈക യാ റസൂലല്ലാഹ് എനിക്ക് അങ്ങയോട് വെറുപ്പോ നബിയേ അങ്ങയോട് ഞാൻ കോപിക്കുമോ നബിയേ അങ്ങില്ലായിരുന്നെങ്കിൽ ഈ ഉമറിന് സ്വർഗം കിട്ടുമോ ഉക്കാലാ ചന്തയിലെ മദ്യത്താനത്തിന്റെ കുപ്പിയും പിടിച്ചു കൊണ്ടുപോയ ഉമറിനെ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന റങ്ങല്ല നബിയേ ഈ വ്യഭിചാരിയായ ഉമറിന് സ്വർഗത്തിന്റെ പടിവാതിൽ കാണിച്ചു തന്ന റങ്ങല്ല നബിയേ അങ്ങില്ലെങ്കിൽ ഈ ഉമറിന് സ്വർഗമുണ്ടോ ഞാനിത് പറയാനുള്ള കാരണം എന്തെന്നറിയോ സഹോദരങ്ങള് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ആകാശത്തിന്റെ സ്വർഗം പണിത സ്വർഗത്തിന്റെ മാളികയുടെ മുമ്പിൽ നിലർത്തുകില ബാബിൽ ജന്നത്തി മഖ്തൂബം ബിസ്മി ഉമറ സ്വർഗത്തിന്റെ വാതിൽ ഞാൻ ഉമറിന്റെ പേരെഴുതിയിരിക്കുന്നത് കണ്ടു ഈ ഭൂമിയുടെ പുറന്തലിയുടെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ സ്വർഗലോകത്ത് വീട് പണിത് ആ വീടിന്റെ പേരിൽ ആർക്കും കൊടുക്കാതെ പേരെഴുത വെക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയതയുടെ അങ്ങേ തലക്കലെത്തിയ മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിട്ടും ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ സ്വർഗത്തിന്റെ മാളികയുടെ മുകളിൽ പേരെഴുതി വെച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബിയുന പറഞ്ഞു ഉമറേ നീ സ്വർഗത്തിലാണ് ഉമറ ഉമറപ്പാണ് എന്നിട്ടും ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ പെട്ടെന്ന് ഇത്രയൊക്കെ ആയിട്ടും ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്തിന്റെ വലത്തെ തോളിന്റെ ഭാഗത്ത് ഒരടയാളം ഉണ്ടായിരുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും സ്വർഗത്തിന്റെ വാതിലിന് പേരെഴുതി വെച്ചിട്ടും ഈ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ ആ മയ്യത്തിന്റെ വലത്തെ തോളിന്റെ ഭാഗത്ത് വലിയൊരു അടയാളം ഉണ്ടായിരുന്നു എന്തെന്നറിയോ പാതിരാ സമയത്ത് ഗർഭിണികൾക്കും വിധവകൾക്കും അനാഥകൾക്കും മാവ് ചുമന്നുകൊണ്ടുപോയി റൊട്ടി ചുത്തുകൊടുത്തതിന്റെ അടയാളം ഉമറിന്റെ തോളിലുണ്ടായിരുന്നത് ചരിത്രമാണ്
പാതിരാവിന്റെ നിശബ്ദതയിൽ അഭയാർത്ഥികൾ തന്നെ നാട്ടിലേക്ക് വന്നാൽ എല്ലാവരും ഉറങ്ങിക്കടിയുമ്പോ ഉമർ റളിയല്ലാഹു തആലാ പാതിരാ സമയത്ത് വന്നിട്ട് അവരോട് പറയും, നിങ്ങളെല്ലാം ഉറങ്ങിക്കൊള്ളുക, ഇന്ന് നിങ്ങളുടെ ടെന്റിന് ഞാനാണ് കാവൽ നിൽക്കുന്നത്, ഞാനാണ് ഖലീഫ എന്നറിയാട്. പാതിരാ സമയത്ത് തന്നെ നാട്ടിലേക്ക് ആളുകൾ വരുമ്പോ പാതിരാ സമയത്ത് അവർക്ക് പോയി കാവൽ നിൽക്കും, അഭയാർത്ഥികൾ കിടന്നുറങ്ങും. മസ്ജിദിൽ നബി ബിലാലിന്റെ ബാങ്ക് മുടങ്ങുമ്പോ എല്ലാവരോടും പറയും, എഴുന്നേൽക്കുക എഴുന്നേൽക്കുക, സുബഹി നമസ്കാരത്തിന്റെ സമയമായി, നേരെ പള്ളിയിലേക്ക് പോകും. ഈ അഭയാർത്ഥികളും വിദേശികളും വളുവെടുത്ത് പള്ളിയിൽ വരുമ്പോ ആ സമയത്ത് പള്ളിയുടെ മിഹ്റാബിന് മുമ്പിൽ ഇമാമത്തിന് കൈകെട്ടി നിൽക്കുന്നുണ്ട് തങ്ങൾക്ക് രാത്രിയിൽ പാറാവ് നിന്ന മനുഷ്യന്. അപ്പോഴാണ് അവരറിഞ്ഞത് ഇതാണ് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവര് കാലിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി. ആ സമയത്താണ് മറ്റുള്ള സഹാബത്ത് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഉമറേ എല്ലാ ദിവസവും നീ ഉറക്കമിളക്കണ്ട, പാതിരാത്രിയിൽ ഇങ്ങനെ മാവും ചുമന്നു കൊണ്ടുപോയി പാതിരാത്രിയിൽ നീ മാത്രം ചെയ്യണ്ട ഉമറേ, ഞങ്ങൾ കൂടി നിന്റെ കൂടെ കൂടാം, ഞങ്ങൾ കൂടി കൂടട്ടെ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട. ഉമർ റളിയല്ലാഹു തആലാണ് പൊട്ടിക്കരഞ്ഞു, പത്രേ കണ്ണുനീര് തടം തൊടുകി. കൂട്ടുകാര് പറഞ്ഞു, ഞങ്ങളും കൂടി സഹായിക്കട്ടെ, രാത്രിയിൽ നീ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ? ഓ സമയത്ത് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, വേണ്ട, രാത്രിയിൽ പാവങ്ങളെ ഞാൻ സഹായിക്കുമ്പോ പാതിരാത്രിയിൽ ഞാൻ കാവൽ നിൽക്കുമ്പോ എന്നെ സഹായിക്കാൻ ഒരാളും വേണ്ട, കാരണം ഇത് ഞാൻ എന്റെ ആഖിറത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, നാളെ ആഖിറത്തിൽ നിങ്ങൾ എനിക്ക് കൂട്ടുവരില്ലല്ലോ, ഇത് ഞാനൊരു പശ്ചാത്താപം പോലെ ചെയ്യുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തിനാണ് രാത്രി ഞാൻ ഇങ്ങനെ പാറാവനെന്ന് മാവ് തലയിൽ ചുമന്നിട്ട് അനാറകൾക്ക് രാത്രിയിൽ ഉറക്കം വരാതെ ഭക്ഷണം കിടക്കുന്നതെന്നറിയോ? ഉമറിനൊരു കാലം കടന്നു പോയിട്ടുണ്ട്, ഉമറിനൊരു കാലം കടന്നു പോയിട്ടുണ്ട്. പാതിരാത്രി മുഴുവന് ഞാൻ മദ്യപിച്ചവനാ, പാതിരാത്രി മുഴുവന് ഞാൻ പെണ്ണുങ്ങളുടെ കൂടെ കിടന്നവനാ, പാതിരാത്രി മുഴുവന് ഞാൻ വ്യഭിചരിച്ചവനാ, എന്റെ ഒരു രാത്രി കടന്നു പോയിട്ടുണ്ട്. ഏതാണ്ട് വർഷങ്ങളോളം രാത്രിയിൽ ഹറാമുകൾ ചെയ്തു പോയവനാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചു വരുമ്പോ ആ പാതിരാത്രികൾക്ക് ഞാൻ പരിഹാരം ചെയ്യണ്ടേ? കള്ളുകുടിച്ച രാത്രികൾക്ക് പകരം ഞാൻ ഇന്ന് കർമ്മത്തിന്റെ രാത്രികളിൽ എഴുന്നേറ്റ് നിൽക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇതാണ് മാനസാന്തരത്തിന്റെ മാതൃക. ഞാൻ എത്രയോ രാത്രികൾ ഇങ്ങനെ ചെലവഴിച്ചതാണ്. تنهاك تكسيرا جرا وتساهلا ഒരു മഹാസഭ നടത്തണം. ഞാൻ എത്ര രാത്രി ഇങ്ങനെ കടിഞ്ഞതാണ്, ആ രാത്രിക്ക് പകരം എനിക്ക് ഇനി എന്റെ രാത്രികൾ മാറ്റിവെക്കണ്ടേ? അങ്ങനെ ഒരു മഹാസഭ നടത്തുക. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. കാര്യം പറഞ്ഞു തരട്ടെ, പകലിലെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുമായിട്ട് അടുക്കാൻ നമുക്ക് കഴിയുകയേയില്ല. പകലിലെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുമായിട്ട് അടുക്കാൻ ഒരൊറ്റ മനുഷ്യനും കഴിയില്ല. കാരണം പകല് ധൃതിയുടേതാണ്, പോകുന്ന വഴി നിസ്കരിച്ചു പോയി. നേരെ ഇവിടുന്ന് പോവുകയാണ്, പോകുന്ന വഴിക്ക് ലോറി നിസ്കരിച്ചു, സലാമു അലൈഹി ലോറി നിസ്കരിച്ചു, കടയിലാൾ വരും. അപ്പൊ പിന്നെ ദുആ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മൾ ഓർക്കുന്നു, റബ്ബന ആതിനാ ഫിദ്ദുനിയാസന പറഞ്ഞ എല്ലാ ആയത്ത് നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റബ്ബന ആതിനാ ഫിദ്ദുനിയാസന നമ്മൾ ഒതുക്കി നമ്മൾ ആരെ ചെയ്തു കടയിൽ പോയി യാത്ര പോകാൻ പെട്ടെന്ന് ഇറങ്ങണേ, ബസ് ഈ സമയത്ത് വരും. പകലിലെ ഇബാദത്ത് സഹോദരിമാരെ പോകാൻ പോയി, അപ്പോ പാലെടുപ്പത്തുണ്ടാവും, ഇല്ലെങ്കിൽ കഞ്ഞി വേവുന്നുണ്ടാവും. ആ സമയത്ത് ഇബാദത്ത് ധൃതിയാണ്, അജലത്താണ്, അജലത്തു മിന ശൈത്താൻ. അതുകൊണ്ട് പകലിലെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുമായിട്ട് അടുക്കാനേ കഴിയില്ല. അള്ളാഹുമായിട്ട് അടുക്കണോ രാത്രിയിൽ ഇബാദത്തെ പറ്റി, രാത്രിയിൽ ഇബാദത്തെ പറ്റി, രാത്രിയിൽ ഇബാദത്ത് റബ്ബുമായിട്ട് എടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആൻ രണ്ടു ഭാഗത്താണ് ലിബാസിനെ പറഞ്ഞത്. ആ വിഷയത്തിലോട്ട് കടന്നാൽ ഗഹനമായ വിഷയമാണ്, ഇപ്പൊ ഇത് വളങ്ങാതെ. രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നു. വസ്ത്രം ഏറ്റവും അടുത്തിരിക്കുന്ന സാധനമാണ് നമ്മുടെ ശരീരത്തോട്. നമ്മുടെ ഭാര്യ കാണാത്തത് പോലും കാണുന്ന സ്ഥലമാണ് വസ്ത്രം. വലിബാസു തക്വാ ദാലിക ഖൈർ, തക്വയാണ് ഏറ്റവും നല്ല വസ്ത്രം. അപ്പൊ തക്വ ഉണ്ടാകണമെങ്കിൽ ലിബാസ്, ലിബാസാണ് തക്വ. തക്വ ഉണ്ടാകണമെങ്കിൽ രാത്രിയെ ലിബാസ് ഉണ്ടാക്കാൻ പറ്റൂ. രാത്രിയിലെ വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്ന് ഒട്ടിച്ചേരുന്നതാണ്, ഒട്ടിച്ചേരണമെങ്കിൽ രാത്രി കൊണ്ടേ പറ്റൂ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങനെയൊക്കെ ഇനി ചിന്തിച്ചേ മതിയാകൂ. ഒരു പുരുഷായുസിന്റെ അർദ്ധ പകുതി കഴിഞ്ഞു,
ഇനി അടുത്ത അർദ്ധ പകുതിയേ ഉള്ളൂ. ഇനി അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പറ്റൂ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഈ സംഘടിപ്പിച്ചതൊക്കെ നാളെ നന്നാകണമെങ്കിൽ എന്റെ പൊന്നു കൂട്ടുകാരെ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചേ മതിയാവൂ. ആ രാത്രിയിൽ ഇബാദത്ത് കൊണ്ട് റബ്ബുമായിട്ട് അടുക്കാൻ പറ്റൂ. അതുകൊണ്ട് രാത്രിയിൽ ഒരു 4 മണിക്കെഴുന്നേക്ക്, ഒരു 4.5 മണിക്കെഴുന്നേക്ക്, ഒരമണിക്കൂർ ഒന്നുമില്ല രാത്രിയിൽ നമ്മൾ എഴുന്നേൽക്കുന്നത് അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയാൻ പാടില്ല. ഞാൻ നമ്മൾ നമ്മുടെ റബ്ബും മാത്രം വേറൊരാളുണ്ടാവാൻ പാടില്ല. മൂന്നാമതൊരാളില്ല, നമ്മുടെ ഭാര്യ പോലുമില്ല, എഴുന്നേൽക്കുന്ന ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. ഞാനും എന്റെ റബ്ബും മാത്രം. അള്ളാഹു ഇറങ്ങി വന്ന് ചോദിക്കുക, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ തരാം. അപ്പൊ ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള മുനാജാത്താണ്. ഞാൻ എഴുന്നേറ്റിട്ടിരിക്കുന്ന എന്റെ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. ഭർത്താവ് പോലും അറിയരുത് ഭാര്യ എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് എഴുന്നേറ്റിട്ട് ഞാനും എന്റെ റബ്ബും മാത്രം രാത്രിയിൽ. അതാണ് മഹാന്മാര് പറഞ്ഞ വഖീഹ് ദവാമൻ ബിൽ മുഹാസബ തില്ലതി തൻഹാക തക്സീറൻ ജറാമത സഹൂല. ഒരു മുഹാസബ, അള്ളാഹുവെ എത്ര നാളായി ഈ ആയുസ് കൊണ്ട് ഞാൻ ജീവിക്കുന്നു, എന്റെ ആയുസ് മുഴുവനും തിന്മയിൽ കടന്നുപോയി എന്നാൽ ഒരു മാനസാന്തരം ഉണ്ടാവും. ഒരൊറ്റ നിമിഷം ഒരു യഥാർത്ഥ മുസ്ലിം ആവുക, ഒരൊറ്റ നിമിഷം അള്ളാഹുവിനാക്കി തരട്ടെ. എന്തുകൊണ്ട് കഴിയില്ല? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി മക്കയിൽ വന്ന കാലം മുതലേ വാളും തിരുകിക്കൊണ്ട് നടന്ന ആളാണ് ഫുലാല. പറ്റിയില്ല, ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി, ഹിജ്റ പോയി. അപ്പോഴും ഫുലാല എന്ന കാട്ടാളൻ തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞ് മുഹമ്മദിന്റെ കരുത്തിറക്കുമെന്ന് പറഞ്ഞ് അയാൾ ഒരു വാള് വെട്ടി സൂക്ഷിച്ചിരുന്നു. ഒരു വാള് വെട്ടി സൂക്ഷിച്ചു. മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത് മക്ക പിടിച്ചടക്കിയിട്ട്. അപ്പൊ ഫുലാലയ്ക്ക് മനസ്സിലായി ഇനി കൊല്ലാൻ കഴിയില്ല, കാരണം മുഹമ്മദ് ശക്തിമാനായി, ഇനി എനിക്ക് കൊല്ലാൻ കഴിയില്ല. അങ്ങനെ ഫുലാല എന്ന കാട്ടാള നിരാശയോടെ വർഷങ്ങളായി തേച്ചു മിനുക്കി വെച്ച വാളിന്റെ രക്തം പടരാൻ കഴിയാത്ത നിരാശയോടെ ഇരിക്കുമ്പോഴാണ് മക്ക പിടിച്ചടക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 ദിവസത്തോളം മക്കയിൽ താമസിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാത്രിയിൽ മക്ക തവാഫ് ചെയ്യാൻ വന്നു. സഹാബത്തൊക്കെ മറുഭാഗത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർഭയനായി കൈബാലയത്തിന്റെ മതാഫിലൂടെ തവാഫ് ചെയ്യവേ ആ സമയത്താണ് ഫുലാല കാണുന്നത്. ഹബീബായ നബിയുടെ സഹാബത്തെ ജാരത്തില്ല, മുഹമ്മദ് സ്വതന്ത്രനായി കൈബാലയത്തിന്റെ മതാഫിൽ പാതിരാത്രിയിൽ തവാഫ് ചെയ്യുകയാ. വഹുവ യസ്തുറു ബിസിതാരിൽ കൈബാ, ഫുലാല ഉരുപിടിച്ച വാളുമായി കൈബാലയത്തിന്റെ ഭിത്തിയിലെ പുറകിൽ ഒളിച്ചിരിക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ ഒന്നാമത്തെ തവാഫ് ബുദ്ധിയായി ഫുലാല ഒളിച്ചിരിക്കുന്ന ഊരി പിടിച്ച വാളുമായി ഫുലാല ഒളിച്ചിരിക്കുന്ന ഭിത്തിയുടെ മുമ്പിൽ റസൂലുള്ള എത്തുമ്പോ വെട്ടിക്കൊല്ലാനുള്ള ആഗ്രഹത്തോട്, വർഷങ്ങളായി സൂക്ഷിച്ചു വെച്ച പകയുടെ വിദ്വേഷത്തോട് ഫുലാല വടിവാളുമായി ചാടിയിറങ്ങി. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരം കണ്ടപ്പോ ഫുലാലയുടെ കൈപന്തിയില്ല, ഫുലാല ശരീരം തളർന്നുപോയി, ഫുലാലയ്ക്ക് വധിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതും ഭിത്തിയുടെ പുറകിൽ ഒളിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ രണ്ടാമത്തെ തവാഫ് ബുദ്ധിയാക്കി. അപ്പോഴും ഫുലാല ഊരി പിടിച്ച വാളുമായി ചാടിയിറങ്ങി. ഹബീബായ നബിയുടെ ശരീരത്തിന്റെ റിസാലത്തിന്റെ ശരീരത്തിന്റെ പ്രോജ്വല പ്രഭ കണ്ടപ്പോ ഫുലാലയുടെ കൈ തളരുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ തൊട്ടു പുറകിൽ നിന്നിട്ട് പോലും ഫുലാല എന്ന കാട്ടാളന് വെട്ടിവീത്താൻ കഴിഞ്ഞില്ല. ഇതൊന്നും അറിയാതെ റസൂലുള്ളാഹി തവാഫ് ചെയ്യുകയാണ്. മൂന്നാമത്തെ തവാഫ് കഴിഞ്ഞു, നാലാമത്തെ തവാഫ് കഴിഞ്ഞു. അപ്പോഴും ഫുലാല ചാടിയിറങ്ങുന്നുണ്ട്, വെട്ടാൻ കഴിയുന്നില്ല, കൈ തളർന്നു പോവുകയാണ്. അവസാനം 7ാമത്തെ തവാഫ് ബുദ്ധിയാവുകയാ. ഈ സമയത്ത് മുഹമ്മദിനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ആയുസ്സൊരിക്കലും ഈ മുഹമ്മദിന്റെ ശരീരത്തിൽ തന്റെ വാളിന്റെ രക്തം പുടരില്ലെന്ന് ഉറപ്പായ ഫുലാല വർദ്ധിത വീര്യത്തോടെ സർവശക്തിയും സംഭരിച്ച് അവസാനത്തെ തവാഫ് ബുദ്ധിയാവുകയാ. ചാടിയിറങ്ങി ഊരി പിടിച്ച വാളുമായി അള്ളാഹുവിന്റെ റസൂലിനെ വെട്ടാനൊരുങ്ങവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ നൂറ് കണ്ടപ്പോ ആ സമയത്ത് ഫുലാലയുടെ കൈ തളർന്നുപോയി, കൈ വിറക്കാൻ തുടങ്ങി, വീർപ്പിടി പിടിച്ച വാള് താഴേക്ക് വീണു. ശബ്ദം കേട്ടുകൊണ്ടാണ് ഹബീബായ മുത്തു തിരിഞ്ഞു നോക്കുന്നത്. നോക്കുമ്പോൾ കാണുന്നതണ്ട ഫുലാല പേടിച്ചു പോയി, പിടിക്കപ്പെട്ടത് തന്നെ മുഹമ്മദ് കണ്ടിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാ വധിക്കാൻ ശ്രമിച്ചത്? രാഷ്ട്രപിതാവിനെയാണ് വധിക്കാൻ ശ്രമിച്ചത്. ഇനി തന്നെ വെച്ചേക്കില്ല, ഉമറുണ്ട്, ഉസ്മാനുണ്ട്, അലിയുണ്ട്. തന്റെ കഥ കഴിഞ്ഞിട്ട് തന്നെ പേടിച്ചു വരച്ചുകൊണ്ട് ഫുലാല
എന്ന കാട്ടാളന് താടെ ഹബീബായ നബിയുടെ മുമ്പിൽ പേടിച്ചു പറച്ചു നിൽക്കവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫുലാലയുടെ നേരെ നോക്കി വാള് കാലി കിടന്ന് വിറക്കുകയാണ്, കാലി വിറക്കുകയാണ്, എന്റെ ജീവിതം അവസാനിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് തെല്ലു മന്ദസ്മിതത്തോട് ഫുലാലയോട് പറഞ്ഞു, ഫുലാല ഫുലാലാ അറബ്തുക്കയാ ഫുലാലാ ഏ ഫുലാലാ അറബ്തുക്കയാ ഫുലാലാ. ആദ്യത്തെ സമയത്ത് കൈബാലയത്തിന്റെ മതാഫിലെ തവാഫ് ചെയ്യുമ്പോ ഈ ഭിത്തിയുടെ പുറകിൽ നീ ഒളിച്ചിരിക്കുന്നുണ്ട്, നിനക്കറിയാം ഫുലാലാ, നീ എന്നെ വെട്ടാമെന്നത് ഞാൻ കണ്ടടാണ്. ഫുലാല പേടിച്ചു പറച്ചു പോയി, എല്ലാം അറിഞ്ഞിരിക്കുന്നു, ഇനി രക്ഷയില്ല. പേടിച്ചു പറച്ചല്ലാണ്ട് റസൂലിന്റെ മുമ്പിൽ നിൽക്കവേ ഹബീബായ നബി തങ്ങൾ നാല് പാടും തിരിഞ്ഞു നോക്കി, എന്നിട്ട് പറഞ്ഞു, ഫുലാലാ പൊയ്ക്കോ ഫുലാലാ, നിന്നെ ആരും കണ്ടിട്ടില്ല ഫുലാലാ, ഞാൻ എല്ലാടെ വേറെ ആളും കണ്ടിട്ടില്ല, ഉമർ കണ്ടിട്ടില്ല, അലിയെ കണ്ടിട്ടില്ല, ഓടി രക്ഷപ്പെട്ടോ ഫുലാലാ, രക്ഷപ്പെട്ടോ ഫുലാലാ, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കണ്ടാൽ അവർ നിന്നെ വെച്ചേക്കില്ല, രക്ഷപ്പെട്ടോ ഫുലാലാ. കാട്ടാളനായ ഫുലാല വല്ലാതെ ആയിപ്പോയി, എന്തായി കേൾക്കുന്നത്, രക്ഷപ്പെടാൻ പറയുന്നുവോ? വിട്ടുവീഴ്ചയുടെ ഉദാരതയുടെ സ്നേഹാർദ്രതയുടെ സ്നേഹത്തിന്റെ സഹാനുഭൂതിയുടെ ആർദ്രതയുടെ ഏറ്റവും വലിയ ആത്മീയതയുടെ വിട്ടുവീഴ്ചയുടെ പ്രവാചകനെ കണ്ടപ്പോ ഫുലാല എന്ന കാട്ടാളന്റെ കാലനങ്ങിയില്ല. മുസ്തഫ ഹബീബായ നബിയുടെ കാലിലേക്ക് വീണു, ഹബീബായ നബിയുടെ കാലിലേക്ക് വീണു, അവിടെ കിടന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഫുലാല എന്ന കാട്ടാളന് തന്റെ തലമുടിയിൽ പിടിച്ചിട്ട് വലിക്കുകയാണ്, തലമുടി എടുത്തിട്ട് ആ മണ്ണിൽ കിടന്നടിക്കുകയാണ്. എടാ ഫുലാല, നീ എത്ര മോശമാണെടാ, ഈ മനുഷ്യനെയാണോ ഇത്രയും നാൾ വിദ്വേഷം വെച്ചത്, ഇയാളെയാണോ വധിക്കാൻ നടന്നത്, നീ എത്ര മോശപ്പെട്ടവനാണ് ഫുലാല. ഹബീബായ നബി തങ്ങൾ കാൽ കീഴിൽ വെച്ച് തലയിട്ടടിക്കുന്ന ഫുലാലയെ റിസാലത്തിന്റെ കൈകൾ കണ്ടെഴുന്നേൽപ്പിച്ചിട്ട് പൊയ്ക്കോ ഫുലാല, ഈ കാഞ്ഞാറിൽ മുസ്ലിം ഐക്യ വേദി സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ സഹപാഠികളുണ്ട്, എന്റെ സഹകാരികളുണ്ട്, എന്റെ അയൽപക്കക്കാരുണ്ട്, ഞാൻ അറിയുന്നവരുണ്ട്, എന്നെ സ്നേഹിച്ചവരുണ്ട്, കൈപിടിച്ചവരുണ്ട്. ഒരു ഞാൻ പറയുകയാ, ഒരേ ഒരു ദിവസം സമയം കാട്ടുമ്പോ ഫുലാല തിരിച്ചു വീട്ടിലേക്ക് പോവുകയാ. ആ പോകുന്ന വഴിയിലാണ് വേശപ്പെണ്ണ് സർവാഡംബര വിഭൂഷിതയായി മാതക സൗന്ദര്യത്തെ പോലെ വേശപ്പെണ്ണ് കാത്തു നിൽക്കുകയാണ്. ഇവിടേക്ക് വാ ഫുലാല, നിനക്ക് വേണ്ടി ഞാൻ എന്റെ കിടപ്പുറ ഒരുക്കി വെച്ചിരിക്കുകയാ. ഫുലാലയുടെ മുമ്പില് പതിവായി പോകുന്ന വേശപ്പെണ്ണ് കിടപ്പുറയും ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് ഫുലാല സ്ഥിരമായിട്ട് പോകുന്ന വേശപ്പെണ്ണാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഫുലാല വ്യഭിചരിച്ചിട്ടാണ് പോയത്. ആ ഫുലാലയുടെ മുമ്പിൽ ഒരു മാതക സുന്ദരിയെ പോലെ വേശപ്പെണ്ണ് കാത്തു നിൽക്കുമ്പോ ആ സമയത്ത് ഫുലാല പറഞ്ഞതെന്നറിയോ? ഇല്ല ഇല്ല, അസ്ലം ദുബൈന യദയിൽ മുസ്തഫ, ഹബീബായ നബിയുടെ മുമ്പിൽ ഞാൻ കലിമ പറഞ്ഞു മുസ്ലിമായി, ഞാൻ മുസ്ലിമായി, ഞാൻ മുസ്ലിമായി. ഇനി ഫുലാല വ്യഭിചരിക്കില്ല, ഇനി ഫുലാല കള്ളു കുടിക്കില്ല, ഇനി ഫുലാല പലിശ മേടിക്കില്ല, ഇനി ഫുലാലയെ കിട്ടില്ല, ഇനി ഫുലാല നന്നായി പോയി, ഫുലാല കലിമ പറഞ്ഞു പോയി, ഫുലാല ശഹാദ പറഞ്ഞു പോയി. അസ്ലം ദുബൈന യദയിൽ മുസ്തഫ, ഹബീബായ നബിയുടെ ചാരത്ത് വെച്ചിട്ട് ഞാൻ മുസ്ലിമായി പോയി, ഇനി ഫുലാല കിട്ടില്ല. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, അങ്ങോട്ട് പോയപ്പം വ്യഭിചരിച്ചിട്ട് പോയ പെണ്ണാണ്, മുസ്ലിമായിട്ട് ഒരു മണിക്കൂർ തികഞ്ഞിട്ടില്ല, മുസ്ലിമായിട്ടൊരു മണിക്കൂർ തികഞ്ഞിട്ടില്ല. ആ കലിമ പറഞ്ഞു കഴിഞ്ഞപ്പോ മാനസാന്തര ഹൃദയത്തിലേക്ക് വന്നപ്പോ ഫുലാല മുസ്ലിമായി, പിന്നെ ഫുലാല മുസ്ലിമിച്ചിട്ടില്ല. ആ മനുഷ്യനാണ് പിന്നീട് രക്തക്കളത്തിൽ 80 മുറിവുകളെ എത്തി ശഹീദായ ബഹുമാനപ്പെട്ട ഫുലാല റളിയല്ലാഹു അൻഹു. എന്തേ കഴിയുന്നില്ല, കാലഘട്ടത്തിന്റെ കളിപ്പോക്കുകളായി, കാലഘട്ടത്തിന്റെ യൗവനത്തെ മുഴുവൻ കാലഘട്ടത്തിന്റെ കളിക്കോപ്പുകളായി ലോകത്തിന്റെ അന്ധവിശ്വാസങ്ങള് അനാചാരങ്ങളെ കൊണ്ടുവന്നിട്ട് എന്റെ ചെറുപ്പക്കാരാ, ഈ ജീവിതം കൊണ്ട് എന്താണ് നേടിയത്, ഈ ആയുസ് കൊണ്ട് എന്താണ് നേടിയത്? നരകത്തെ വിലക്ക് വാങ്ങിച്ചെന്നല്ലാതെ, നരകത്തെ വിലക്ക് വാങ്ങിച്ചെന്നല്ലാതെ അല്ലതെന്ന് ആയുസ് പകുതി കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഇനിയെങ്കിലും
തനഹാക തക്സീറൻ ജറ വതസാഹുല ഒരു മഹാസഭ മനസാക്ഷി കോടതിയോട് ചോദിക്കുക, ഉമറിനെ പോലെ നന്നാവുക, ഉഖുസിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖുസിമു ബിന്നഫ്സിൽ ലവ്വാമ. സ്വന്തം ഹൃദയത്തിന് നേരെ ഈ വിരലൊന്ന് തിരിച്ചു വെക്കുക. മുസ്ലിമായിട്ട് ഒരു മണിക്കൂറായില്ല, ഫുലാല മുസ്ലിമായി കാല അസ്ലംതു റബ്ബിൽ ആലമീൻ, അസ്ലംതു ബൈന യദൈ മുസ്ലിം. ഇനി ഫുലാലയെ കിട്ടില്ല, ഇനി ഫുലാലയെ കിട്ടില്ല. അങ്ങനെ ഒരു തെമ്മാടി നന്നായാൽ അവൻ ലോകത്ത് കിട്ടുന്ന അവന്റെ നൂറ് വല്ലാത്ത നൂറ. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ അറിയുന്ന, എന്നെ അറിയുന്ന, ഈ നാടിനെ അറിയുന്ന, ഈ നാടിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന, ഇവിടുത്തെ എല്ലാം അറിയുന്ന ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരൊറ്റ നിമിഷം കൊണ്ട് ഇവിടെ വെച്ച് തീർന്നു നിന്റെ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു, നീ ആരായി? പ്യൂരിറ്റി ഗോൾഡായി. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ രാത്രികളിൽ വ്യഭിചരിച്ചതിന് പകരം പാതിരാത്രിയിൽ അനാഥ പെൺകുട്ടികൾക്ക് സ്വന്തം ഭാര്യയെ വിളിച്ചുകൊണ്ടുപോയി പേരെടുക്കാൻ. ഖത്താബിന്റെ മകൻ ഉമർ പോയത് എന്റെ പഴയ കാലത്തിൽ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണ്ടേ? അള്ളാഹുനാക്കി തരട്ടെ. അങ്ങനെ തന്റെ പാതിരാത്രിയിൽ ചെയ്ത അപരാധങ്ങൾക്കും ഇടവന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ നടുവിലല്ലേ അബൂ തൽഹ കണ്ടത് ഉമർ ബിൻ ഖത്താബിനെ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവുക. പാതിരാ സമയം, ഈത്തപ്പനമരത്തിന്റെ കൊച്ചു കുറ്റിക്കാടുകൾ, വെളിച്ചമില്ല, ഒന്നുമില്ല. അവിടേക്ക് അബൂ തൽഹ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരു മനുഷ്യൻ, അജാനുബാഹുവായ ഒരു മനുഷ്യൻ ഇങ്ങനെ പാത്തും പതുങ്ങിയും പാതിരാ സമയത്ത് ഇങ്ങനെ നടന്നു പോകും. ഒരു അജാനുബാഹുവായ അരോഗദൃഢഗാത്രനായ ഒരു മനുഷ്യൻ നടന്നു പോകും. അബൂ തൽഹ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ പോക്കിൽ തന്നെ ഒരു പന്തികേടുണ്ട്. നാലുപാടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പു വരുത്തി. അന്ന് നാട് ഭരിക്കുന്നത് ഉമറാണ്. ഉമർ നാട് ഭരിക്കുന്ന സമയത്ത് ഒരു പുൽക്കൊടി പോലും പശു വേണ്ടാത്തടുത്ത് തിന്നിട്ടില്ലെന്നാണ് ചരിത്രം പറയുന്നത്. ഉമറിനെ അത്രയ്ക്ക് പേടിയാണ്, ഉമറിനെ അത്രയ്ക്ക് പേടിയാണ് റളിയല്ലാഹു തആല അൻഹു. ഉമർ രാജ്യം ഭരിക്കുമ്പോ പാതിരാത്രി ഒരു സാമൂഹിക വിരുദ്ധൻ, ആളെ തിരിയുന്നില്ല, വെളിച്ചമില്ലാത്തത് കൊണ്ട് അബൂ തൽഹ നോക്കുമ്പോ രാജാനുബാഹുവായ മനുഷ്യൻ ഇങ്ങനെ മെല്ലെ പാത്തും പതുങ്ങിയും പോകുന്നുണ്ട്. അബൂ തൽഹ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് കാഴ്ച കാണുക. അബൂ തൽഹ വിചാരിച്ച് ഏതായാലും ഇവന്റെ പോക്കൊരു നല്ല സ്ഥലത്തേക്കല്ല, ഇവനെ പിടിച്ച് ഉമറിന്റെ കയ്യിൽ നാളെ രാവിലെ കൊണ്ടുപോയി കൊടുക്കണം, ഇവന് ശിക്ഷ ഉറപ്പ്, ഇവൻ എവിടെ പോകണം അറിയണം. മാർജാര പാദ പതന ശബ്ദം കേൾക്കാത്ത രീതിയിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറകെ നടന്നു. ഇവൻ എവിടെ പോയി കയറണം എന്നറിയണമല്ലോ. അങ്ങനെ നേരെ ഈ മനുഷ്യൻ നടന്നു. പുറകിൽ നിന്ന് ആളെ നോക്കിയിട്ട് ഒരിക്കലും മനസ്സിലാകുന്നില്ല, പുറകേ നടന്നു. അവസാനം പോയി ഒരു ചെറിയ കുടിലിന്റെ മുമ്പിലെത്തി. ആ കുടിലിന്റെ പരണ്ട വെളിച്ചത്തിൽ ആളെ മനസ്സിലായി അത് മറ്റാരുമായിരുന്നില്ല, സയ്യിദിന ഉമർ ബിനുൽ അദ്ദേഹം ഖലീഫയാണ്. അബൂ തൽഹ ഞെട്ടിപ്പോയി, പടച്ചവനെ ആരാ? പോയി വാതിലിൽ മുട്ടി, വാതില് തുറന്നു, അകത്ത് കയറി വാതിലടച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച, പാതിരാ സമയത്ത് ആരുമില്ലാത്ത വിജനമായ പാതിരാത്രിയിൽ ഖലീഫ ഉമർ ഒരു വീടിന്റെ അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടു, പിന്നെ ഇറങ്ങി വന്നില്ല. നമ്മളാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പള്ളിന്ന് പറഞ്ഞ കാര്യം പറയണ്ട, സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരിക. പള്ളി എന്ന് പറയുന്നത് വളരെ കുറവല്ലേ. സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരുത്ത പാലത്തിന്റെ അടുത്തൂടെ പോയി, അതുവഴി കയറി അവന്റെ പുറകെ നോക്കിയപ്പോ പന്തികേട്, അവൻ പോയി വീടിന്റെ അകത്ത് കയറി വാതിലടച്ച് കുച്ചിയിട്ടു. നമ്മളെന്ത് ചെയ്യും? പറ എന്തോ ചെയ്യും? ഉടനെ തന്നെ അവനെ അടിച്ച്. കാരണം നമ്മളിപ്പോ അങ്ങനെ കേറുന്നത് കാണണ്ട, പിറ്റേ ദിവസം ഒരുത്തം വന്നിട്ട് പറഞ്ഞാ മതി ഇനി അറിഞ്ഞ എന്ത്. അപ്പൊ ഉടനെ അവൻ മൊബൈൽ എടുക്കും, നീ അറിഞ്ഞ. അത് സ്വാഭാവികമായിട്ട് എന്താ നമ്മുടെ അബൂ തൽഹ റളിയല്ലാഹു തആല എന്ത് ചെയ്യണം ഒരു കാര്യത്തിൽ? ഇപ്പൊ കാര്യം സ്പഷ്ടമാണ്, ഒരാൾ പോയി വീടിന്റെ അകത്ത് കയറി വാതിലടച്ചു, കാര്യം സ്പഷ്ടമാണ്. നമ്മളാണെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും വിളിച്ചു, അല്ലെങ്കിൽ തന്നെ നമുക്ക് ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞ്, കണ്ണുകൊണ്ടൊന്നും കാണണ്ട, ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാ മതി. അമ്മതിക്ക് പേര് ബാക്കി വരണ്ടാവുന്ന പെണ്ണ് കെട്ടിയിരുന്നു, പിന്നെ കേട്ടവനല്ല എന്തായി? രണ്ടാമത് എനിക്കാണ് ഉള്ള ഒന്നിനെ നോക്കാൻ തന്നെ സമയമില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവം? നമുക്ക് ഉമറിന്റെ ചരിത്രമുണ്ട്, കണ്ടു. അബൂ തൽഹ എന്ത് ചെയ്തു? ഒരു ധാർമ്മികമായ ബാധ്യതയില്ലേ? എന്താ ബാധ്യത?
നമ്മളെല്ലാവരും ഖുർആൻ മനഃപ്പാടമാക്കിയതാണ്, ഹാഫിളുകളാണ്, നമുക്കെല്ലാം ഉണ്ട്, എല്ലാം അറിയാം. പക്ഷെ നമ്മൾ ചില സമയത്ത് ചില ആയത്ത് നമുക്ക് ഓർമ്മ വരില്ല. നമ്മൾ ഹാഫിളുകളാ, ആലിമീങ്ങളാ, നമുക്ക് ചില സമയത്ത് ആയത്ത് ഓർമ്മ വരില്ല. ഓ സത്യവിശ്വാസികളെ, അള്ളാഹ് പേടിയുള്ളവരെ, ആഖിറത്തിൽ വിശ്വാസമുള്ളവരെ, നീ ഒരു നല്ല മുഅ്മിനാണെങ്കിൽ നീ നിസ്കരിക്കുന്നത് വെറുതെ അല്ലെങ്കിൽ ഒരു തമ്മാടി നിന്റെ അടുക്കൽ വന്ന് ഏതെങ്കിലും ഒരു വാർത്ത പറഞ്ഞാൽ, ഒരു ഫാസിക് വന്ന് നീ കണ്ണുകൊണ്ട് കാണാത്ത ഒരു വാർത്ത നിന്നോട് പറഞ്ഞാൽ, ഇത് ഞാനല്ല അല്ല പറഞ്ഞതാണ്, ഇത് അഹ്മദ് കബീറിന്റെ വാക്കല്ല, അതിനെ കുറിച്ച് നീ ഒന്ന് അന്വേഷിക്കണേ. ഒന്നുകിൽ ആരെ കുറിച്ചാണോ പറയുന്നത് അവനെ നിനക്ക് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അവനോട് നേരിട്ട് അന്വേഷിക്കണം, അതല്ലെങ്കിൽ അന്വേഷിക്കാൻ കഴിയുന്ന മേഖലയിൽ അന്വേഷിക്കണം. കേട്ടത് അണ്ണാക്ക് തൊട്ട് വിഴുങ്ങരട്. കാരണം എന്തെന്നറിയോ, ഒരു തമ്മാടിയത് പറഞ്ഞു, മറ്റൊരു തമ്മാടിയത് വിശ്വസിച്ചിട്ട് അതിൽ നിങ്ങൾ പങ്കാളികളായാൽ അവന്റെ വിവരക്കേട് നിങ്ങളും പങ്കാളികളാവും. അവസാനം ആ കേട്ടത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ കൈകടിച്ചിട്ട് കൊടയേണ്ടി വരില്ലേ? നാളെ നിങ്ങൾ ആരുടെ മുമ്പിലാണ് സമാധാനം പറയുക? കുറെ കാലങ്ങൾ അള്ള ചോദിച്ചു, എന്തേ മനുഷ്യരെ, അള്ളാന്റെ ചോദ്യമാണ് ഇത്, അഹമ്മദ് കബീറിന്റെ ചോദ്യമല്ല, പടച്ചറപ്പിന്റെ ചോദ്യമാണ്. നിങ്ങളുടെ സഹോദരൻ ചത്തു കിടക്കുമ്പോ അവന്റെ ചത്തവന്റെ മാംസം തിന്നാ നിങ്ങൾക്ക് ഇത്ര കൊതി എന്താ? അല്ല ചോദിക്കുകയാണ് ഒരാളെ കുറിച്ച് ആവശ്യമില്ലാത്ത തെളിവില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അവൻ ശവന്തീനി ഉറുമ്പിനെ പോലെയാണ്, അവൻ ശവം തിന്നുന്നവനെ പോലെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടത്തോടെ പറയുകയാ, ഒരു മാസം മുമ്പ് നമ്മുടെ പരിസര പ്രദേശത്തും കുറെ ശവന്തീനി ഉറുമ്പുകൾ ഉണ്ടായി. അവരുടെ സഹോദരന്റെ പച്ചമാംസം ചത്തു കിടക്കുന്നത് ശവന്തീനി ഉറുമ്പുകളെ പോലെ തിന്നു കളഞ്ഞു. കേട്ടത പാടി വിഴുങ്ങിക്കളഞ്ഞു. അതൊരു മനുഷ്യന്റെ കുടുംബമാണെന്ന് കരുതിയില്ല, അതൊരു ആലിമിന്റെ ശബ്ദമാണെന്ന് കരുതിയില്ല. അല്ല ചോദിക്കുകയാണ് എന്തിനാ ശവന്തീനി ഉറുമ്പുകളാകുന്നത്? നിങ്ങൾ കുറുമ്പിന്റെ കോലമല്ല. ആ ശവന്തീനി ഉറുമ്പുകൾക്ക് ചിലർക്ക് താടി ഉണ്ടായിരുന്നു, ചിലർക്ക് തൊപ്പി ഉണ്ടായിരുന്നു, ചിലർക്ക് നിസ്കാരത്തരം ഉണ്ടായിരുന്നു. എന്തിനാണ് ഇവർ നിസ്കരിക്കുന്നത്? നിസ്കാരം കഴിഞ്ഞ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ നന്മകളെ വിഴുങ്ങിക്കളയുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞത്? അത് സത്യമല്ലെന്ന് പലർക്കും അറിയാം. ഒരാൾ മറ്റൊരാളെ 7 പ്രാവശ്യം വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞോ? ആ വിളിച്ചവൻ ഈ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് അവൻ അഹമ്മദ് കബീറിനെ കുറിച്ച് അത് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ വരുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുന്നത് കള്ളമായിട്ടല്ല, ഹബീബായ നബി പറഞ്ഞത് സത്യമാണെന്നറിയാം. പിന്നെ അബൂജഹൽ എതിർത്തത് എന്തിനെന്നറിയോ? ഞങ്ങൾ ഇവിടുത്തെ പരമ്പരാഗത ആളുകളാണ്, ഞങ്ങൾ ഇവിടുത്തെ പ്രമാണികളാണ്. മുഹമ്മദ് നബിയുടെ നോക്ക നേരെ നോക്കിയിട്ട് അബൂജഹൽ പറഞ്ഞില്ലേ, സഫാ മർവ മല ചൂണ്ടിക്കാണിച്ചിട്ട് ഈ മലയുടെ ഇടയിലൂടെ നടന്നു വരുന്നവര് ഏറ്റവും ഉത്തമൻ ഞാനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ അബൂജഹൽ. അതുകൊണ്ട് ഇന്നലെ വന്ന ഒരുത്തൻ ഇവിടെ കിടന്ന ആളാവണ്ട, ആളാവണമെങ്കിൽ ഞങ്ങളാവായാ മതി എന്ന അബൂജഹലിയ സിദ്ധാന്തം വന്നപ്പോ അല്ലാ പറഞ്ഞു, അല്ലാന്റെ റസൂല് പറഞ്ഞു, ഇയാക്കും വല്ലന്ന ഊഹാപോഹങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഊഹാപോഹമാണ് ഏറ്റവും വലിയ പാപം. എന്തിനു നിസ്കരിക്കുന്നു? ഈ പറയുന്നവർക്ക് നിസ്കാരമുണ്ട്.
കയ്യൊന്നൊടിക്കണം. ഈ പറയുന്നവർക്കൊക്കെ നിസ്കാരത്തടമുണ്ട്, അവർക്കെല്ലാം ഉണ്ട്, ഹാഫലിങ്ങളാണ്. ഖുർആനല്ലേ, ഒരു ഫാസിക്ക് വന്ന് പറഞ്ഞാൽ ഫത്തബയ്യനു, നിങ്ങൾ അന്വേഷിക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ ഊഹാപോഹത്തിൽ നിന്ന് കാത്തി. ഒരാളെ മാത്രമല്ല, അയൽവക്കക്കാരെ കുറിച്ച്, ഗൾഫിൽ ഭർത്താക്കന്മാരുള്ളവളെ കുറിച്ച്, നാവ് കൊണ്ട് ഒരാളെ കുറിച്ച് അപരാധം പറയൽ ലോകത്ത് ആരും പൊതുക്കാത്ത. അമ്പ് കൊണ്ട് ഹൃദയത്തിൽ തുളച്ചോ, അത് ഒരു മരുന്നും കിട്ടിയില്ലെങ്കിൽ തെരുവക്കാട്ടിലെ വൈദ്യന്റെ അടുത്ത് പോയാല് അത് തേച്ചാലെങ്കിലും മുറിവ് ഭേദമാകും. പക്ഷേ വലായൽ താമു, നാവ് കൊണ്ട് മുറിവേൽപ്പിക്കരുത്, അതൊരു മനുഷ്യൻ പൊറുക്കില്ല. അവൻ പൊറുക്കാത്തിടത്തോളം കാലം നീ എത്ര വലിയ കുത്തുപില്ലക്കത്താവാണെങ്കിലും നാളെ പല ലോകത്ത് നീ സ്വർഗത്തിൽ പോവുകയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു മൂല്യമുണ്ട്, ഒരാളെ കുറിച്ചും എന്റെ സദസ്സിലോ എന്റെ രഹസ്യ സംഭാഷണത്തിലോ ഞാൻ ഒരാളെ കുറിച്ചും ഒരു മോശമായി ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കത് ലോകത്ത് എവിടെയും പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലെത്തും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തിനാണ് മനുഷ്യന്മാരെ നിസ്കാരത്തഴമ്പുണ്ട്, എല്ലാമുണ്ട്, നിസ്കരിക്കുന്നു? ഇവരെന്താ നിസ്കരിക്കുക? എന്തിനാ നിസ്കരിക്കുക? ഏത് കാര്യത്തിന് നിസ്കാരം കൊണ്ട് ആവശ്യം? റബ്ബിനാരുടെയും എന്റെ പൊന്ന് ഒരു മാന്യത, നമ്മുടെ ഈ പുഴകടിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് ഞാൻ കൈ ചൂണ്ടുന്ന നേരെ അവിടെ ഒരു പണ്ട് തലക്ക് മനോനിലയില്ലാത്തൊരു മറിയ ഉണ്ടായിരുന്നു. മറിയ ചേച്ചി വട്ടുമറിയെന്ന് വിളിക്കും. അവർക്ക് സ്ഥലത്തിന് ബോധമില്ല, തലക്ക് ബോധമില്ല, അവർക്ക് തെറ്റ് ശരിയും അറിയില്ല. എങ്കിലും ആ മറിയ പോകുന്ന വഴിയിൽ കാട് കണ്ടാൽ വെട്ടിക്കളയുമായിരുന്നു, വേറൊരുത്തിന് ശല്യം ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ചു. ആ ഒരു ബോധം പോലും നമുക്കില്ലാതായി പോയി. മറിയ പോകുന്ന വഴിയിൽ മറിയക്ക് ഒരു ബോധവുമില്ല, അവർക്ക് സമനില തെറ്റി മറിയാണ്. എന്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അവരെ കയ്യിൽ എപ്പോഴും ഒരു പഴയ അരിവാലുണ്ടാവും. പോകുന്ന വഴിയിൽ അവരൊരു നന്മ ചെയ്യുമായിരുന്നു. ഇവിടെ നറക്കളം വരെ പോയി വൈകുന്നേരം ചുമന്നുകൊണ്ട് വരുമ്പോൾ പേരൊക്കെ കൊണ്ടുവന്ന് സ്കൂൾ വിട്ട് വരുന്ന കുട്ടിയെ കൊടുക്കുമായിരുന്നു. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കാട് കണ്ടാൽ മറിയ വടക്ക് വന്നിട്ട് വെട്ടിക്കളയും. കാരണം മറിയക്ക് ഒരു സ്വഭാവമുണ്ട്, മറിയക്ക് സ്ഥിരബോധമില്ല, സ്ഥലബോധമില്ല, വിവരമില്ല, ഒന്നുമില്ല. എന്നിട്ട് പോലും അവർ പോകുന്ന വഴിയിൽ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്ക് ആ കാടെങ്കിലും വെട്ടിക്കൊടുത്തിരുന്നു. നമുക്ക് അതുപോലും ആകാൻ കഴിയുന്നില്ല. നമ്മൾ പരമാവധി മുള്ളവിടെയുണ്ടോ അതവിടെ ഇടുക, മറ്റൊരുത്തന്റെ കാര്യം തട്ടട്ടെ. അതാണ് നമ്മുടെ ചിന്ത. അള്ളാഹു കാക്കട്ടെ. ഞാനിത് ഒരു കാര്യം മാത്രം വെച്ചിട്ട് പറഞ്ഞല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിൽക്കാൻ പോലും കഴിയില്ല. ഫോൺ കോളുകൾ എന്റെ വീട്ടിൽ നിന്ന് എന്റെ നാട്ടിൽ നിന്ന് രണ്ടാമത് പെണ്ണ് കിട്ടി. എനിക്ക് എവിടെ നിന്ന് കിട്ടി എനിക്കറിഞ്ഞൂടെ. എടാ പറയുന്നവനോട് തെളിവ് പറ. പിന്നെ ആരാർക്കെന്നറിയോ? ഒരാൾ മുകളിൽ നിൽക്കുമ്പോ മാങ്ങ ഉണ്ടെങ്കിലല്ലേ മാവിൽ അറിയും, ഇല്ലെങ്കിൽ അറിയില്ലല്ലോ. അപ്പം മാവില് മാങ്ങ ഉണ്ടായി പോയി എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളതൊക്കെ പേട്ട് മാവാണ്, അതുകൊണ്ട് ഏറുണ്ടാവില്ല. മാങ്ങ ഉണ്ടെങ്കിലേ ഏറുണ്ടാവും. അതാ അവരൊരു മാവ് നിപ്പുണ്ട്, അരി മാങ്ങ ഉള്ളതും കൂടെ അറിയുള്ളൂ. മാങ്ങ ഇല്ലെങ്കിൽ പിന്നെ അറിയില്ല. മാങ്ങ കിടക്കുന്ന കാണുമ്പോ പോകുന്നവനൊരു രസം, ചുമ്മാ ഒരേറെ അറിയുക, കൊണ്ടാ കൊണ്ടിട്ട് കൊല്ല കൊണ്ടില്ല, അങ്ങനെ ഏറെ നടന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ അള്ളാടെ തോഫി കണ്ടതായാലും പിടിച്ചു. ഞാൻ ആ സമയത്ത് ഒരു മാസം പള്ളിയിൽ ലീവ് കൊടുത്തു, പുറത്താക്കി. അള്ളാഹിനെ ഓർത്ത് ഇന്ന് പോലെ ഞാൻ ലീവാണ് കേട്ടോ, ഒരു മാസം പള്ളിയിലെ ലീവ്. ഇന്ന് മുതൽ അടുത്ത ഒരു മാസം വരെ ലീവാണ് ഞാൻ. ഞാൻ കുവൈറ്റിൽ പോകുന്നു. കുവൈറ്റ്, മസ്കറ്റ്, ദുബായ് മൂന്ന് പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ പോവാണ്. ഒരു മാസം ലീവാണ്. ഞാൻ അതിന് മൂന്നാമത്തെ പെണ്ണ് കെട്ടിയിട്ടാണെന്ന് പറയരുത്. രണ്ടാമത്തെ മൂന്നാമത്തെ കെട്ടിയിട്ട് വീണ്ടും ഞാൻ ഒരു മാസം ഇന്ന് ലീവ് എടുത്തിട്ടാ വന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നല്ലത് പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ സഹോദരങ്ങളെ, ചെറിയ അമലും മതി. നമ്മുടെ നാവും ഹൃദയവും നല്ലതാണെങ്കിൽ നമ്മൾ നേരെ സ്വർഗത്തിൽ പോകും. അല്ലാതെ ഈ വലിയ നാട്യങ്ങൾ കൊണ്ടൊന്നും റബ്ബിന്റെ മുമ്പിൽ പോകില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വാതു പറഞ്ഞു. പിറ്റേ ദിവസം ഫുള്ള് ചർച്ച. അഹമ്മദ് കബീർ ബാക്കി 50,000 രൂപ ചോദിച്ച് മേടിച്ചു. വണ്ടിക്കൂലി ഒരു മേടിക്ക് 25,000 അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞ പ്രാവശ്യം. അല്ലേ, എന്തേ സംഘാടകരെ, അതൊക്കെ ഒരു ക്ലാരിറ്റി അങ്ങ് വന്നോട്ടെ. ഞാൻ അല്ലേ, എന്തേ ജലീലുണ്ട്, ആ 25,000 അങ്ങോട്ട് കൊടുത്ത് വണ്ടിക്കൂലി ഒരു ഞാൻ തന്നിട്ട് മേടിച്ചില്ല ഞാൻ പോയി. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നെന്ന് അറിഞ്ഞുകൂടാ. വഹി ഇനി നിന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിറ്റേ ദിവസം ഇവരൊക്കെ നാടക രചയിതാവായാൽ KPSC ഇവരെ എടുക്കും. ഒരു റൊമാൻറ്റിക് ഭാവന നന്നായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ശരി നമുക്കത് പറയേണ്ട സമയമില്ല. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ നാവിൽ നിന്ന് ഇത് കേൾക്കണമെന്ന് എല്ലാവരും പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പറയാം. അല്ലെ ഞാൻ പറയാം, ഞാൻ കമാൻഡർ അച്ഛൻ എന്നവർ മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയൽ എൻ്റെ സ്വഭാവമല്ല. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഒരു വിവാദങ്ങളും എന്നെ തളത്തില്ല. കാരണം എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച ഒറ്റ ഒന്ന് മുതൽ ഞാൻ ജീവിതത്തിൽ പൊരുതി കയറിയവനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും നീന്തി കയറിയ ആളാണ്. അല്ലാതെ പ്രസവിച്ച അന്ന് മുതൽ ഇന്ന് വരെ നീന്തി കയറിയ ആളാണ്. നീന്തുന്നതിൻ്റെ ഇടയിൽ കരയുന്ന ധാരാളം കല്ലേറ് വന്നു, എന്നിട്ട് നീന്തി കരയിലെത്തിയ ആളാണ്. അള്ളാഹു നിലവിലെത്തി തരട്ടെ. ബഹുമാനപ്പെട്ട അബൂ തലഹ റളിയല്ലാഹു തആല അൻഹു.
ആ ചെറിയ കുച്ചി എടുത്തിട്ട് മുകളിൽ അടയാളം വെച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആരാണ് പാതിരാത്രിയിൽ വീട്ടിലേക്ക് പോയത്? എന്റെ സഹോദരങ്ങളോട് കൽപ്പിരുത്തൊട്ട് ഞാൻ പറയുകയാണ്, മറ്റൊരാളെ കുറിച്ച് അപവാദം പറയരുടെ. അതാരുമായി കൊള്ളട്ടെ, നിന്റെ അയൽപക്കാരനാകട്ടെ, നിന്റെ ജേട്ടന്റെ ഭാര്യയാകട്ടെ, നിന്റെ കൂടപ്പിറപ്പാകട്ടെ, എന്തിനേറെ നിന്റെ സ്വന്തം ഭാര്യയാകട്ടെ, അവൾ അറിയാത്തൊരു കാര്യം പറയരുടെ. പടച്ചറപ്പ് പോലും പുറത്തു തരില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ പാഠം നമ്മൾ പഠിക്കുകയാണ്. അബൂ തലഹ കുറക്കം വന്നില്ല. ഉമറിനെ കുറിച്ച് വല്ലാത്ത ചിന്തകളെ. ഉമർ ഇങ്ങനെയാണോ, രാവിലെ സുബഹിന്റെ ബാങ്ക് മുടങ്ങി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ചൊല്ലുമ്പോ അവിടെ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടി ഇമാമത്ത് നിൽക്കുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. അബൂ തലഹയ്ക്ക് പ്രയാസമായി. ഈ ഉമറിന്റെ പുറകിലാണോ നിസ്കരിക്കുന്നത്? വല്ല വിധേനയും സലാം വീട്ടി നേരെ തലേ ദിവസം രാത്രി അടയാളം വെച്ച കുടിലിന്റെ മുമ്പിലെത്തി അവിടെ പോയിട്ട് വാതിലിൽ മുട്ടി, ആരാണിത്? പെട്ടെന്ന് അകത്ത് നിന്നൊരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. ആരാണ്? അകത്തേക്ക് വാതിൽ തുറന്നു വന്നുകൊള്ളുക. അബൂ തലഹ ഉറപ്പിച്ചു, വാതിലി മുട്ടി. അപ്പൊ അകത്തുനിന്നൊരു സ്ത്രീയുടെ ശബ്ദം, ആരാണ് മുട്ടുന്നത്? ധൈര്യമായിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറിയില്ലേ? അപ്പൊ ഈ വീട്ടിലാണ് ഇന്നലെ രാത്രി. അകത്ത് സ്ത്രീയുടെ ശബ്ദവും കേട്ടു, എന്നിട്ട് തിരിച്ചു പോയില്ല. ക്ലാരിറ്റി വരണം, ഒരു സംഭവത്തിന്റെ നിജസ്ഥിതിക്ക് ക്ലാരിറ്റി വരണം. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പടച്ചവനെ ഒരു പെണ്ണോ, കിസ്റയും കൈസറും പേര് കെട്ടാൽ ഞെട്ടി വരക്കുന്ന കരിമ്പാറ കെട്ടിനോട് ഏറ്റുമുട്ടിയാൽ അതുപോലും കരിമ്പാറ കെട്ട് തകർന്നു പോകുന്ന ഉമറിന്റെ ഹൃദയത്തെ കീഴടക്കിയ ആ സൗന്ദര്യ രാജകുമാരി ആരാണ് എന്നറിയാൻ ആഗ്രഹത്തോടെ അബൂ തൽഹ വാതില് തുറന്നു കയറുമ്പോ ആ സമയത്ത് അബൂ തൽഹ ആ ഗ്രാമാന്തരത്തിന്റെ മറുഭാഗത്ത് കിടക്കുന്ന വള്ളിക്കുടിൽ കാണുന്ന കാഴ്ച എന്താ? ആ കാഴ്ച തലവാ ഉസ്താദിന്റെ ഭാഷയിൽ ഞാൻ പറയുകയാ. പഴനാര് കൊണ്ടുവരിഞ്ഞു കോത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിരുണ്ടതിൽ പനനാരു കൊണ്ടുവരിഞ്ഞു ചേർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിരുണ്ടതിൽ നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു തആല നോക്കുമ്പോ ഈത്തപ്പന നരത്തിന്റെ പഴനാര് കൊണ്ട് വരിഞ്ഞുണ്ടാക്കൊരു പഴക്കട്ടിലില് കണ്ണ് കാണാൻ കഴിയാത്ത അസ്ഥി പഞ്ചരം പോലെ കിടക്കുന്ന ഒരു വൃദ്ധേടാ പഴം തുണിക്കെട്ട് പോലെ കൂലിക്കൂടി കിടക്കുകയാ. ഇത് കേട്ട അബൂ തൽഹ ഞെട്ടിപ്പോയി. ആ സ്ത്രീ ആരാണ്? അസ്ഥികൾ മുഴുവനും വെളിയിലേക്ക് ചാടി വല്ലാടെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു പെണ്ണ്. ആ സമയത്ത് ചിന്തിക്കണേ ചെറുപ്പക്കാരെ, നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. ഉമ്മ ഒരു പഴം തുണിക്കെട്ട് പോലെ അന്ധയായി കണ്ണു കാണാൻ കഴിയാട് ഈ കട്ടിലിൽ ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾക്ക് ആരാണ് സഹായമുള്ളത്? ആ സമയത്താണ് ആ വൃദ്ധതന്റെ വിറയാന്ന ചുണ്ടുകൊണ്ട് മറുപടി പറയുക. രോഗത്തിരായി കിടപ്പായ നാൾ മുതൽ ഇന്നും ഓ വരും രാത്രിയില്ലാരോ ഒരാളടുത്തെന്നും കാട്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. ഞാൻ രോഗത്തിലായി ഈ പഴങ്കട്ടിൽ അവശയായി കിടന്ന അന്ന് മുതൽ എനിക്ക് മക്കളില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. അന്ന് മുതൽ എല്ലാ ദിവസവും രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ഒരാളെന്റെ കുടിലേക്ക് കടന്നു വരും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുമെന്നറിയോ? കാട്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. എന്റെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു ചട്ടി താഴെ വെച്ചിട്ടുണ്ട്. ആ ചട്ടി എടുത്തുകൊണ്ട് എന്റെ കൈകൾ കൊണ്ടുപോയി ആ ചട്ടിക്കരികി വൃത്തിയാക്കി. എന്റെ മലവും മൂത്രവും എല്ലാം വെളിയിലെടുത്ത് കഴിഞ്ഞ് ആ ചട്ടി മുഴുവനെ കരികി വൃത്തിയാക്കി അത് കൊണ്ടുവന്നിട്ട് എന്റെ കട്ടിലിന്റെ താഴെ നിൽക്കും. എന്നിട്ട് മടിശീല തുറന്നിട്ട് അതിൽ നിന്ന് കാരക്ക എടുത്ത് ആ കാരക്ക കൈകൾ കൊണ്ട് മൃദുലമാക്കി എന്റെ വായിലേക്ക് ആ മനുഷ്യൻ വെച്ചു തരും. സഹോദരങ്ങളെ ആരുടെ കഥയായിട്? എന്നിട്ട് അയാൾ എന്ത് ചെയ്യുമെന്നറിയോ? സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ
സന്താപമൊക്കെയും നീങ്ങുവാൻ ഉതകുന്നതാ. എന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി സന്തോഷമുള്ള തമാശകൾ പറയും. ആ മനുഷ്യൻ എന്റെ അടുക്കൽ വന്നിട്ട് എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള വാർത്തകൾ പറയും. ആരോ പറഞ്ഞതെന്നറിയോ? പാതിരാ സമയത്ത് ഒരു വള്ളിക്കുടിലിന്റെ ഉള്ളിൽ കയറിയിട്ട് വൃദ്ധയുടെ ചാരത്തിരുന്ന് തമാശ പറഞ്ഞത് ആരാന്ന് നിങ്ങൾക്കറിയണോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ദഫ് പാട്ടുകാരൻ വന്നു. ആ പാട്ടുകാരൻ ഹബീബായ നബിയുടെ മുമ്പിൽ നിന്ന് ദഫ് പാടാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങളെ ആ ദഫ് പാട്ട് ആസ്വദിക്കുകയാണ്. നല്ല പാട്ട്, സംഗീതമില്ല, ദഫാണ്. ഹബീബായ നബി തങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കവേ ആ സമയത്ത് അവിടെ കുമർ റളിയല്ലാഹു തആലാനെ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പാട്ടുകാരാ ആ ദഫ് നിർത്തിക്കോ, പാട്ട് നിർത്തിക്കോ. ആ ദഫ് എടുത്തിട്ട് എവിടെയെങ്കിലും ഒളിച്ചു വെച്ചോ. പാട്ടുകാരൻ പാട്ട് നിർത്തി, ദഫ് എടുത്തിട്ട് ഒളിപ്പിച്ചു വെച്ചു. ഉമർ റളിയല്ലാഹു തആലാനെ വന്നു, സംസാരിച്ചു തിരിച്ചുപോയി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പാട്ടുകാരാ ഒളിപ്പിച്ചു വെച്ച ദഫ് എടുത്തിട്ട് നീ പാടിക്കോ, കുഴപ്പമില്ല. ആ പാട്ടുകാരൻ ചോദിച്ചു, നബിയേ ഒരാൾ വന്നപ്പോ പാട്ട് നിർത്താൻ പറഞ്ഞതല്ല, അനുവദനീയമായ പാട്ടല്ലേ നബിയേ, അങ്ങിട്ടപ്പെട്ടതല്ലേ നബിയേ, ആ മനുഷ്യനെ അങ്ങിത്ര പേടിക്കാൻ കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പാട്ടുകാരാ വഹദാ ഉമറു, അത് ഉമറാണ് ഉമറാണ് ഉമറാണ്, വഹുവലാ യുഹിബ്ബു ബാതില, പാഴ്വർത്തമാനം ഉമറിന് ഇഷ്ടമല്ല, ദിക്റല്ലാട് ഖുർആനല്ലാട് പാഴ്വർത്തമാനങ്ങൾ ഉമറിന് ഇഷ്ടമല്ല. പൊന്നു ചെറുപ്പക്കാരേ പാഴ്വർത്തമാനം ഇഷ്ടമല്ല. ഹബീബായ നബി കേട്ടത് പോലും കേക്കാടെ ഒരു പാഴ്വർത്തമാനം പറയാത്ത മനുഷ്യൻ പാതിരാ സമയത്തൊരു വൃദ്ധയുടെ ചാരത്തിരുന്നിട്ട് ആ വൃദ്ധയോട് തമാശ പറഞ്ഞ് ചിരിപ്പിച്ചത് എന്തിനാ? ഇത് ആഹിറത്തിനുള്ളതാണ്, ഇത് സിറാത്ത് കടക്കാനുള്ളതാണ്, ഇത് നന്മയുടെ ത്രാസിൽ ഭാരമുള്ളതാണ് എന്ന് പറഞ്ഞു സയ്യിദിന ഉമർ ബിൻ ഖത്താബ്. ഉമറിന് പാഴ്വർത്തമാനം ഇഷ്ടമല്ല. എത്തോപ്യയിൽ നിന്ന് ആയോധന സംഘമുക്കാവ ചന്തയിൽ വന്നു. ആയിഷ ബീബി പറഞ്ഞു, നബിയെ എനിക്ക് കളരിപ്പയത്ത് കാണണം. ഹബീബായ നബി തങ്ങൾ പോയി, കൂടെ ആയിഷ ബീബിയും ഉണ്ട്. അവിടെ പോയിട്ട് നബി തങ്ങൾ ഇങ്ങനെ കൈനീട്ടി വെച്ചു. ആയിഷ ബീബി പറയുന്നുണ്ട്, ആ കൈത്തണ്ടയിലേക്ക് ഞാൻ എന്റെ താട എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. മറുഭാഗത്ത് സഹാബത്ത് മുഴുവനും ആ കളരിപ്പയത്ത് കാണുന്നുണ്ട്, ഒരു വലിയ ജനക്കൂട്ടം കാണുന്നുണ്ട്, ഞാനും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നബി തങ്ങൾ ചോദിച്ചു, മതിയോ ആയിഷ, പോരെ നബിയെ എന്ന ഇത്ര കൂടി കണ്ടോ ആയിഷ? ലോകത്തിന്റെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, നബിയുന റസൂലുള്ളാഹ്. ഒരെ കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, മതിയോ ആയിഷ, പോവാം? നബി തങ്ങൾക്ക് താല്പര്യമില്ല, ഭാര്യയെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഇല്ല നബിയെ, കുറച്ചുകൂടി കഴിഞ്ഞ് മൂന്നാമതും ചോദിച്ചു പോകാം ആയിഷ. വേണ്ട നബിയെ, കുറച്ചുകൂടി കരിയട്ടെ നബിയെ. പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ ചിതറിയോടാൻ തുടങ്ങി, സാവത്ത് ചിതറിയോടി. അഭ്യസ്ത വിദ്യരെ കളി നിർത്തി. ആയിഷ ബീവി ചോദിച്ചു, എന്താ നബിയെ സഹാബാക്കൾ ഓടും നടണ്ടാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ അവിടെ കുമർ കടന്നു വന്നു, ഉമറിന് ഇതൊന്നും ഇഷ്ടമല്ല, ഉമറിനെ പേടിച്ചിട്ട് സഹാബത്തുകൾ ഓടിയതാണ് ആയിഷ. സഹാബത്തിന് പോലും പേടിയാണ്. അങ്ങനെ ഒരു പാഴ്വർത്തമാനം ചെയ്യാത്ത മനുഷ്യൻ എന്തിനാണ് സഹോദരങ്ങളെ രാത്രിയിൽ ഒരു പടു വൃദ്ധയുടെ ചാരത്ത് ചെന്നിട്ട് ആ വൃദ്ധയോട് തമാശ പറഞ്ഞ് ചിരിപ്പിച്ചത് എന്തിനാ? ആഹിറത്തിന് വേണ്ടിയാണ്. ഞാൻ എന്റെ രാത്രികൾ ഒത്തിരി പാഴാക്കിയതാണ്, ഇനി എനിക്ക് പാഴാക്കാനില്ല എന്ന് കരുതിയിട്ട് രാത്രിയിലെ പ്രതിഫലം പരമാവധി ഏറ്റെടുത്തു സയ്യിദിന ഉമർ ബിൻ ഖത്താബ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വൃദ്ധ പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ് പോകാനൊരുങ്ങുമ്പോ ആ സമയത്ത് ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങളുടെ പേരെന്താ? ഇതേവരെ ആ മനുഷ്യൻ എല്ലാ രാത്രിയിലും മുടങ്ങാടെ വരുന്നുണ്ട്, ഇതേവരെ പേര് പറഞ്ഞിട്ടില്ല. ഇത് കേട്ടുടനെത്തരയുന്നേ അറിവുണ്ടോ ഉമ്മായേ അതാരാണെന്നേ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ വേഷങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ വിവിധ രൂപങ്ങളിൽ തന്റെ ജീവിതത്തിന്റെ ആയുഷ്കാല ചക്രമണത്തിന് മുഴുവനും ലോകത്തേതൊരു മനുഷ്യനും പിൻപറ്റാൻ കഴിയുന്ന ഏറ്റവും വലിയ മാതൃകയായി സഹാബത്തു മാറി. നിങ്ങളൊരു കാര്യം അറിയണം, ഇതൊരു സഹാബിയുടെ കഥയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സഹാബികളാരാ, മന്ദബുദ്ധികളായ സഹാബികൾ പോലും ഉണ്ടായിരുന്നു. സഹാബാക്കളിൽ ചില സഹാബികൾ എന്നെ തുറച്ചു നോക്കണം, എന്തിനാ സഹാബാക്കളിൽ ചില സഹാബികൾ മന്ദബുദ്ധികളായി ഒന്നും അറിയില്ല, പക്ഷേ അവർ റളിയല്ലാഹു അൻഹു മറളുവാൻ അവർ ആ പദവിയിലോട്ട് മാറി. ഖുർആനിൽ ആയത്തിറങ്ങി, വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജർ, കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെട്ട് വരുന്നതുവരെ നിങ്ങൾ നോമ്പിനിടയത്താഴം കഴിച്ചോളൂ. ആയത്തിറങ്ങി, കറുത്ത നൂലിൽ നിന്ന് ഒരു ഉദാഹരണം, വെളുത്ത നൂല് വേർപെട്ട് വരുന്നതുവരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളൂ. ആയത്തിറങ്ങി, ആയത്തിന്റെ അർത്ഥം കറുത്ത മേഘം മാറി വെളുത്ത മേഘം വരുന്നതുവരെ ഇടയത്താഴം കഴിക്കാനാണ്. ഒരു സഹാബി ആയത്തിന് വീതങ്ങൾ ഓതിയ ഉടനെ ഉക്കാല ചന്തയിൽ പോയി ഒരു കെട്ട് കറുത്ത നൂലും ഒരു കെട്ട് വെളുത്ത നൂലും വാങ്ങിച്ചു. ആ സഹാബി നേരെ അത് കൊണ്ടുവന്ന് തലേണ്ണയുടെ അടിയിൽ വെച്ചു. ആയത്ത് കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേറിട്ട് വരുന്നത് വരെ ഇടയത്താഴം കഴിക്കാനാണ്. ആയത്തിന്റെ അർത്ഥം ഖുർആന്റെ സാഹിത്യമാണ്. ഭയങ്കര സാഹിത്യം, കറുത്ത മേഘം മാറി ഫജ്ർ സാദിഖ് വെളുത്ത മേഘം വന്നാൽ അതുവരെ കഴിക്കാനാണ് അർത്ഥം. സഹാബി ഒരു കറുത്ത നൂലും വെളുത്ത നൂലും മാറ്റി സഹാബി കൊണ്ട് തലേണയുടെ അടിയിൽ വെച്ച് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇത് സഹാബി. എന്നിട്ട് ഈത്തപ്പഴത്തിന്റെ കുട്ട കൊണ്ടുവന്ന് അതിന്റെ മുകളിലും വെച്ച് ആ സഹാബിയിൽ നിന്ന് ഈത്തപ്പഴം തിന്നാൻ തുടങ്ങി. ഇടയ്ക്ക് ഈത്തപ്പഴം തിന്നും, തലേണ പൊക്കി നോക്കും, അപ്പോഴും കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെട്ട് വന്നിട്ടില്ല. പിന്നെയും കുട്ടയിൽ ഈത്തപ്പഴം തിന്നും, ഈത്തപ്പഴം തിന്നും, തലേണ പൊക്കി നോക്കും, അപ്പോഴും കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെട്ട് വന്നിട്ടില്ല. ഈത്തപ്പഴം തിന്നും, തലേണ പൊക്കും, കറുത്ത നൂലും വെളുത്ത നൂലും അങ്ങനെ ഇരിക്കുക വേർപെട്ട് വന്നില്ല. തിന്നോണ്ടിരുന്ന് ബാങ്കും വിളിച്ചു. വല്ലാത്ത സങ്കടത്തോടെ ഈ സഹാബി ഹബീബായ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബി എന്ത് പണിയാ നബിയെ കാണിച്ചത്? ഇന്നലെ എന്നെ പറഞ്ഞത് കറുത്ത നൂലും വെറുത്ത നൂലും വേർപെട്ട് വരുന്ന ഒരു ഇടയത്താഴം കഴിക്കാൻ, ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന് വാങ്ക് വിളിച്ചു എന്റെ നോമ്പ് പോയി നബിയെ, ഇതെന്തിട്ട് പറച്ചിലാ പറഞ്ഞത്? നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിയുടെ അടുത്ത് സഹാബത്തിരിക്കുമ്പോ സഹാബത്ത് പൊട്ടിച്ചിരിച്ചു. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയൂലേ, ഇവന് റേഞ്ചർ അല്പം കുറവാണ്, അവൻ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ പൊട്ടിച്ചിരിക്കും, അവനാകെ വഷളാവും. സഹാബത്ത് മുഴുവൻ ഇയാളുടെ പറച്ചിൽ കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചു. ഹബീബായ റസൂലുള്ളാഹി ചോദിച്ചു അന്ത അരീദുൽ കഫാ, നീ ഇത്ര വലിയ മന്ദബുദ്ധിയായി പോയല്ലോ സഹാബി. ഇതുപോലും മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ലല്ലോ സഹാബി. ആ സഹാബി ആരായി മാറി? നമ്മളെ പോലെ അവർക്ക് എഞ്ചിനീയറിംഗ് അറിഞ്ഞില്ല, നമ്മളെ പോലെ അവർക്ക് MBBS അറിയില്ല, നമ്മളെ പോലെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. നമ്മളെ സംബന്ധിച്ചോളം ഇംഗ്ലീഷ് അറിഞ്ഞാൽ എല്ലാം അറിയാന്നുള്ളൊരു തോന്നലാണ്. യഥാർത്ഥത്തിൽ ഈ സഹാബത്തിന് ഒരു ഇംഗ്ലീഷും അറിയില്ല. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് അറിയണോ? മിഖായൽ ഗോർബച്ചോവ് ചരിത്രത്തെ വിഭജിച്ച ആളാ, ഗോർബച്ചോവിനോട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല. പക്ഷേ ഈ സഹാബി കറുത്ത സഹാബി അന്താരീദുൽ കഫാ, നീ മന്ദബുദ്ധിയായപ്പോയല്ലോ. പക്ഷെ അവരുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു, ആ ആഗ്രഹമുണ്ടാകണം അള്ളാഹുവിനാക്കി തരട്ടെ. ഞാൻ ഈ വിഷയം സമാപിപ്പിക്കുകയാണ്. ഇതിന്റെ ആകെയുള്ള ഒരു ഗുണപാഠം ഒരാഗ്രഹം. ഏതാഗ്രഹം? ഖൈബർ യുദ്ധത്തിന് വേണ്ടി റസൂലുള്ളാഹി പോവുകയാണ്. ഒരു കറുത്ത കുള്ളനായ സഹാബി, കള്ളനല്ല കുള്ളൻ, പൊക്കം കുറവാ, കറുപ്പ ചുണ്ട് തടിച്ച് ഒരടിമ കറുപ്പൻ സഹാബി സഹാബത്ത് വാളുമായിട്ട് യുദ്ധത്തിന് പോന്നിട്ട് വന്ന് നബി എനിക്ക് യുദ്ധം ചെയ്യണം. അള്ളാഹുന്റെ റസൂല് ചിരിച്ചിട്ട് പറഞ്ഞു, സഹാബി വാളെടുത്തിട്ട് കൈ പിടിച്ച വാളിന്റെ ചുവട് നിന്റെ തലയുടെ മുകളിൽ നിൽക്കും, നീ അങ്ങനെ വാളെടുത്തിട്ട് വെട്ടിട്ട് ചെയ്യുക, ആകെ 3 അടിയോ 3 ഇഞ്ചേ ഉള്ളൂ, പൊക്കമില്ല. ആ സഹാബി പൊട്ടിക്കരഞ്ഞു, നബിയെ അള്ളാഹു എനിക്ക് തന്ന രൂപമാണിത്, എനിക്ക് ജിഹാദിന് വരണ നബി, മദീന കണ്ട പാഠമാണ്. ചിന്തിക്കുന്നു, നിങ്ങളുടെ കൽബിലേക്ക് ഒരു ജാലകത്തിന്റെ വിരി തുറന്നു തരികയാണ് ഈ ഒരൊറ്റ വിഷയത്തിലൂടെ.
ഇത് മദീനയാണ്. നമ്മളെ പോലത്തെ മനുഷ്യന്റെ കഥ. ആ സാഹബി പൊട്ടിക്കരഞ്ഞിട്ട് വെച്ച് നബി എന്റെ റബ്ബ് എനിക്ക് തന്ന രൂപമല്ലേ, എനിക്കും ജിഹാദ് ചെയ്ത് ഷഹീദാകണ്ട നബി. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു നീ പോന്നോ, കരച്ചിൽ കണ്ടിട്ട് വന്ന് പോന്നോളാൻ പറഞ്ഞു. ഹൈബറിലെത്തി. ഹൈബറിലെ യുദ്ധം അതികായന്മാരായ മുറഹീബിനോടാണ്, പതിവിൽ കഴിഞ്ഞ രൂപമുള്ള അതികായന്മാരായ പേർഷ്യക്കാരുടെ യുദ്ധം. അവരുടെ മുമ്പിൽ ഈ സഹാബി പോയി നിന്നാൽ കാലിന് മുട്ടുവരെ പോലും എത്തില്ല. യുദ്ധം തുടങ്ങാൻ നേരത്ത് ഈ സഹാബി വാളും പിടിച്ചിട്ട് ഇങ്ങനെ നിന്നു, വാളിന്റെ പിടി തലയുടെ മുകളിലാണ്. റസൂലുള്ളാഹി അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്. അയാളുടെ ആഗ്രഹം കണ്ടപ്പോ നീ യുദ്ധത്തിന് ചെയ്യുന്ന സഹാബത്തിന്റെ കുതിരയ്ക്ക് പുല്ല് പറിച്ചു കൊടുക്ക്, ആ പുല്ല് പറിച്ചു കൊടുക്കുന്ന ജോലി നിനക്ക്, നിനക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയവേ ആ സഹാബിക്ക് വല്ലാത്ത സങ്കടമായി. യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്ക് കുതിരയ്ക്ക് പുല്ല് പറിച്ചു കൊടുക്കുകയാ. അവസാന ഖൈബർ യുദ്ധം കുടുംബിരിക്കൊണ്ടു. ആ യുദ്ധം എന്ന് അവസാനിച്ച സമയം സഹാബത്തൊരു ചെറിയ പൊതിയുമായി കറുകരുത്ത കുള്ളനായ സഹാബിയുടെ അടുക്കൽ വന്നു, അയാളുടെ കയ്യിലോട്ട് കൊടുത്തു. ആ സഹാബി ചോദിച്ചു മഹാദിഹി ഇതെന്താണ് സഹാബ? ആ സമയത്ത് പറഞ്ഞു തുറന്നു നോക്കുക, സമരാജ്യത സ്വത്ത് യുദ്ധം കഴിഞ്ഞപ്പോ അതിൽ നിന്ന് കിട്ടിയ സ്വത്ത് ഭാഗിച്ചപ്പോ കുറെ സ്വർണ്ണതാണ് നിനക്ക് അല്ലാണ്ട് റസൂല് തന്നു വിട്ടടാ. ആ സഹാബി തന്റെ സഞ്ചി തുറന്നു നോക്കുമ്പോ അതിൽ കുറെ സ്വർണ്ണാഭരണങ്ങളാണ്. അല്ലാണ്ട് റസൂല് പുല്ല് പറിച്ചവന് സമരാജ്യത സ്വത്തിന്റെ ഒരു ഓഹരി കൊടുത്തടാ. കരകരത്തെ കുള്ളനായ സഹാബി എന്ത് ചെയ്തെന്നറിയോ? അതുമായി ആ പണത്തിന്റെ സഞ്ചിയുമായി ഇലാ ഹദറത്ത് റസൂലില്ലാ അല്ലാണ്ട് റസൂലിന്റെ ചാരത്തെത്തി. എന്നിട്ട് ഹബീബായ നബിയോട് ചോദിച്ചു നബിയേ മഹാദിഹിയ റസൂലല്ലാ ഇതെന്താണ് നബിയേ, ഇതെന്താണ് നബിയേ, ഇതെന്താണ് നബിയേ? അല്ലാണ്ട് റസൂല് പറഞ്ഞ കസീമത്തില്ല കമിനൽ ഖനീമ, ഇത് യുദ്ധം കഴിഞ്ഞപ്പോ അതിന്റെ ഓഹരി നിനക്ക് ഞാൻ തന്നു വിട്ടടാ. ഈ പ്രവാചകനോട് ഇത് പറയുന്ന കേട്ടിട്ട് പട്ടാള ക്യാമ്പിൽ നിന്ന് സഹാബത്ത് മുഴുവനും ഓടി വന്നു. ആ കരകരത്തെ കുള്ളനായ സഹാബിയുടെ വർത്തമാനം കേൾക്കാൻ ഓ സമയത്ത് തന്നെ കയ്യിലെടുക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ പണസഞ്ചി അല്ലാണ്ട് റസൂലിന്റെ മുമ്പില് കിട്ടുകൊടുത്തിട്ട് ആ സഹാബി ഹദീസിൽ കാണാം അയാൾക്ക് കൊടുത്തത് കുറഞ്ഞു പോയതുപോലെ എല്ലാവർക്കും കൊടുത്തതുപോലെ എനിക്ക് തന്നിട്ടില്ല, കുറഞ്ഞു പോയതുപോലെ തോന്നിക്കുന്ന രീതിയിൽ ആ സഹാബി ആ പണസഞ്ചി അല്ലാണ്ട് റസൂലിന്റെ മുമ്പിലേക്ക് ഇട്ടു. കന്നമാക്കല്ലത്ത് അത് കുറഞ്ഞു പോയത് പോലെ അത് അയാൾക്ക് തൃപ്തി വരാത്തതുപോലെ. എന്നിട്ട് ഹബീബായ നബിയുടെ നേരെ നോക്കിയിട്ട് ആ കരകരത്തെ കുള്ളനായ സഹാബി പറയുകയാ നബിയേ മത്തബഅത്തു കലാഹദാ ഇതാഗ്രഹിച്ചിട്ടല്ല നബിയേ ഖൈബർ യുദ്ധത്തിന് വരാ സമയത്ത് ഞാൻ നിർബന്ധിച്ച അങ്ങയുടെ കൂടെ വന്നട്, ഈ സ്വർണത്തിന്റെ പതക്കത്തിനല്ല, ഈ ദുനിയാവിനല്ല, ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല നബിയേ. പിന്നെ ഞാൻ വന്നത് എന്തിനെന്നറിയോ? സ്വന്തം വരുടെ തന്നെ നെഞ്ചിന് നേരെ ചൂണ്ടിയിട്ട് അയാൾ പറയുന്ന നബിയേ വൈന്നമത്തബഅതുക അലാ അന്നുറുമാ ഹാഹുനാ ഫിൽ മഅരികാ വൈന്നമത്തബഅതുക അലാ അന്നുറുമാ ഹാഹുനാ ഫിൽ മഅരികാ സ്വന്തം വരുടെ നെഞ്ചിന് നേരെ ചൂണ്ടിയിട്ട് നബിയേ ഞാൻ വന്നതിന് എന്തെന്തിനെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേര് ഒരു ശത്രുവിന്റെ അമ്പ് വന്ന് എന്റെ നെഞ്ചിലേക്ക് തറച്ചിട്ട് ഈ യുദ്ധഭൂമിയിൽ കിടന്നിട്ട് എനിക്ക് ശഹീദാകണ നബിയേ, അതിനാണ് ഞാൻ വന്നത്. വൈന്നമത്തബഅതുക അലാ അന്നുറുമാ ഹാഹുനാ ഫിൽ മഅരികാ എന്റെ നെഞ്ചിലേക്ക് ഒരമ്പ് വന്ന് തുളച്ചു കയറിയിട്ട് ഈ യുദ്ധത്തിൽ കിടന്ന് ശഹീദാവാനാ ഞാൻ വന്നതെന്ന കരകരത്ത കുള്ളനായ സഹാബി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബി എന്നാ നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ പോയിക്കൊള്ളുക. ഹദീസിൽ കാണാം ആ സഹാബി ഒരു വാളും പൊക്കി പിടിച്ചുകൊണ്ട് തലയുടെ മുകളിൽ വാളിന്റെ പിടിയാ വലിച്ചടച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന്റെ പോക്ക് കണ്ട് സഹാബത്ത് ഒരു ചെറു ചിരിയോടെ നോക്കി നിന്നു. ആ മനുഷ്യൻ പോകുന്നത് കണ്ടപ്പോ വന്ന സഹാബത്ത് തിരിച്ച് ടെന്റിലോട്ട് കയറിയില്ല, അതാ പടക്കളത്തിൽ നിന്ന് വഹമലഹുൽ ജനാസ സഹാബത്തൊരു ജനാസ ചുമന്നു കൊണ്ടുവരികയാ. വന്ന സഹാബത്ത് തിരിച്ച് ടെന്റിൽ കയറിയിട്ടില്ല, യുദ്ധക്കളത്തിൽ നിന്നൊരു ജനാസ തളിച്ചു കൊണ്ടുവരികയാ. ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോ 72 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ട ആ പാവപ്പെട്ട കുള്ളനായ സഹാബിയുടെ മയ്യത്താണ്.
അന്ന് സഹാബത്ത് ടെന്റിലേക്ക് തിരിച്ചു പോയില്ല, നേരെ പോയി. 72 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ട് മുമ്പിൽ വരുമ്പോ നബിയേ, എനിക്ക് വേറെ ഒരാഗ്രഹമില്ല, എനിക്ക് വേറെ ഒരാഗ്രഹമില്ല. ഞാൻ വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ഒരമ്പന്റെ ശരീരത്തിൽ തുളച്ചു കയറിയിട്ട് എനിക്ക് ഷഹീദാകണം നബിയേ. ഇതിനപ്പുറം നെഞ്ചിന്റെ ഉള്ളിൽ ഒരാഗ്രഹമില്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹം ഇതാണ് നബിയേ, സ്വർഗമാണ് നബിയേ. ആഗ്രഹം മനസ്സിലോട്ട് കയറിയപ്പോഴാണ് ഹബീബായ നബിയെ കൊല്ലാൻ ഒരു പിടിച്ച വാളുമായി നടന്ന കാട്ടാളൻ എന്ന രണ്ടേ രണ്ടായത്ത് കേട്ടപ്പോ ആ കാട്ടാളന് മാനസാന്തരം ഉണ്ടായത്. അവസാനം ആ കാട്ടാളൻ ആരായി മാറി? ആരെയാണോ കൂടി പിടിച്ച വാളുമായി കൊല്ലാൻ നടന്നത് ആ മഹാനായ മനുഷ്യൻ വഫാത്തായി കിടക്കുമ്പോ ആ തിരുശരീരത്തിന്റെ ചാരത്തിൽ നിന്നിട്ട് ഏത് വാളുകൊണ്ടാണോ കൊല്ലാൻ നടന്നത് ആ വാള് എത്തിപ്പിടിച്ചിട്ട് ഇല്ല, എന്റെ ഹബീബായ നബി നിങ്ങൾ മരിച്ചിട്ടില്ല, എന്റെ ഹബീബായ മുത്തു വഫാത്ത എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നവന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറയാമാത്തതിൽ മാനസാന്തരത്തിന്റെ മാതൃകയായി കാട്ടാളനായ ഉമർ മാറിയത് എങ്ങനെയാ? ആ മാറ്റത്തിന്റെ ഒരേ ഒരാഗ്രഹം ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം സ്വർഗത്തിന്റെ ആഗ്രഹമാ. ആ മനുഷ്യന്റെ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ വേളയിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ, ദീനിന്റെ എതിരാളികൾ വന്നപ്പോ ഊരി പിടിച്ച വാളുമായ ഉമർ, ആ സമയത്ത് ഹബീബായ നബിയെ ദ്രോഹിച്ചപ്പോ ശൗര്യത്തിന്റെ പ്രതീകമായ ഉമർ, ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച ഉമർ, ലോകചരിത്രത്തിന്റെ വിവിധ ഭാഗങ്ങള് പൗരുഷത്തിന്റെ ആദ്യതയുടെ പേടിയുടെ വിഹ്വലതയുടെ വിഭ്രാന്തിയുടെ പരലോകത്തിന്റെ 1000 ഭാവപകർച്ചയുടെ മഹാ നടന വേഷം കെട്ടിയ നടന്മാരെ നമ്മൾ പറയാറുണ്ട്. വിവിധ ഭാവപകർച്ചകൾ നടത്തിയതാരാ? പാതിരാവിന്റെ നിശബ്ദതയില് കാട്ടാളനായ ഉമറിന് മാനസാന്തരം വരുമ്പോ പാതിരാ സമയത്ത് നടന്നു പോവുകയാണ്, ഒരാട്ടിടയൻ ഖുർആൻ ഓതുകയാണ്. നിന്റെ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങാൻ പോകുന്നു, വിവരിക്കാനെനിക്ക് സമയമില്ല, സംഗ്രഹിക്കുകയാണ്. അത് കേട്ട ഉമർ വെട്ടിത്തെറിച്ചു, ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി, നിന്റെ റബ്ബിന്റെ ശിക്ഷ വരാൻ പോകുന്നു. ഉമർ ഇന്നലകൾ ഓർക്കാൻ തുടങ്ങി, എന്റെ മദ്യപാനം, എന്റെ ഇന്നലകൾ, എന്റെ റബ്ബിന്റെ ശിക്ഷ വന്നാൽ ഈ ഉമറിന്റെ സ്ഥാനം എന്ത്? ഉമർ ഒട്ടകപ്പുറത്ത് നിന്ന് വേച്ച് താഴോട്ട് വീണു. ഒട്ടകപ്പുറത്ത് നിന്ന് പാതിരാ സമയത്ത് ഒരായത്ത് കേണ്ട് പേടിച്ചു വരച്ച് താടോട്ട് വീണു. ഉമർ ബിനുൽ ഖത്താബ്, ഉമർ ബിനുൽ ഖത്താബ്, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാന നിമിഷം ഒരു സുബഹി നമസ്കാരത്തിൽ അബൂലുലുവാ എന്ന മതഭ്രാന്തന്റെ കുത്തേറ്റിട്ട് മുടൽമാലകൾ മുഴുവൻ വെളിയിലോട്ട് ചാടിക്കിടക്കുകയാ. വേദന സഹിക്കാൻ കഴിയാട് മണൽപ്പരിപ്പിന് രക്തത്തിന്റെ തടന്തല്യാ തൊടുകുമ്പോ ധാരാളം ആളുകൾ ഉമറിനെ സമാശ്വസിപ്പിക്കാൻ എത്തി. ആ സമയത്തൊരു യുവാവ് വന്നിട്ട് പറഞ്ഞു, ഉമറെ അബിശ്രയാ അമീറൽ മുഅ്മിനീൻ ബിബുശ്രാ ലക മിന സുഹബത്തി റസൂലില്ലാ. ഓ അമീറുൽ മുഅ്മിനീൻ, മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുമ്പോ നിങ്ങൾ വ്യസനിക്കണ്ട അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഒരു സമയത്ത് ധാർമ്മികതയില്ലാത്തവനായിരുന്നു. ഹബീബായ നബിയുടെ അടുക്കലേക്ക് വന്നു, തുമ്മാ വല്ലൈതാ നിങ്ങളുടെ നാടിന്റെ ഭരണാധികാരിയായി, തുമ്മാ അദ്ദലതാ എന്നിട്ട് നീതിയോടെ നിങ്ങളുടെ നാടിനെ ഭരിച്ചു, തുമ്മാ ഷഹാദാ പിന്നെ ഇതാ ഒരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടി ഷഹീദായി കിടക്കുകയാ. ഖലീഫയെ ആശ്വസിപ്പിക്കുകയാണ് പ്രജകൾ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോകാൻ തോന്നുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു കുണ്ടൽമാല വെളിയിലോട്ട് ചാടി അർദ്ധബോധാവസ്ഥയിൽ കിടക്കുകയാ. ഈ മനുഷ്യന്റെ വാക്ക് കേട്ട് കണ്ണു തുറക്കുമ്പോ ആ മനുഷ്യൻ പോകാൻ വേണ്ടി തിരിഞ്ഞു, ഫലമാതു പറ അയാള് പോകാൻ തിരിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മങ്ങിയ കണ്ണ് കാണുന്ന കാഴ്ച ഫൈദോ ഇസാറുഹു അയ മുസല്ലറല്ലാ
തന്നെ സമാശ്വസിപ്പിക്കാമെന്ന യുവാവിന്റെ വസ്ത്രങ്ങളെ കണങ്കാലിന്റെ താഴെ കിടക്കുകയാ. ഒരു ഹറാമാണല്ലോ റബ്ബേ, നിസ്സാരമായ കാര്യമാണല്ലോ റബ്ബേ. ഇത് കണ്ട ഉമറിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് വരികയാ, മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദി വഇൻ ലം യസ്തതീഫ ബിലിസാനി വഇൻ ലം യസ്തതീഫ ബിഖൽബി വലൈസ വറാഅ ദാലിക ഹബ്ബതു ഖർദലിൻ മിനൽ ഈമാന. ഒരു വെറുക്കപ്പെട്ട കാര്യം കണ്ടാൽ അവൻ കൈകൊണ്ട് തടയണം. ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വെറുക്കപ്പെട്ട കാര്യം നടക്കുകയാ, കുട്ടൽമാല വെളിയിലോട്ട് ചാടിക്കിടക്കുകയാ. ഉമർ റളിയല്ലാഹു തആലാണ് ഇടത്തെ കൈ കൊണ്ട് തന്റെ കുട്ടൽമാലകളെ തന്റെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് രക്തം നിണ്ടു കിടക്കുന്ന വലത്തെ കൈ മണ്ണിന് മുത്തൂത്തിയിട്ട് ഉമർ റളിയല്ലാഹു തആലാണ് മെല്ലെ വേച്ച് വേച്ചെഴുന്നേറ്റു. സഹാബത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അയ്യുകൽ ഫത്താഹലുമ്മ, ഏ യുവാവ് ഇവിടേക്ക് വാ. ആ യുവാവ് അവിടേക്ക് വന്നു, ഇടത്തെ കൈ കൊണ്ടവന്റെ ചുമരിലേക്ക് ചാരി നിന്നിട്ട് ആ സമയത്ത് പറഞ്ഞു, യുവാവേ ഇർഫഇ തൗബകാ, നിന്റെ വസ്ത്രമൊന്ന് പൊക്കി ഉടുക്കണേ മോനെ. ഫഇന്നഹു അത്ഖാലി റബ്ബികാ വഅബ്ഖാലി തൗബികാ, അത് നിന്റെ റബ്ബിനെ വല്ലാത്ത ഇഷ്ടപ്പെട്ടടാ, നിന്റെ വസ്ത്രം ഈടുവെക്കാനും കാരണമാ. വസ്ത്രാഞ്ചലങ്ങൾ പോലും രക്തത്തിൽ കടന്ന് കുട്ടൽമാല വെളിയിലോട്ട് ചാടി മരണസന്നനായി കിടക്കുമ്പോ ഒരു തിന്മ കണ്ടപ്പോ തടുത്തരാരാ. തന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ അഞ്ച് പെൺമക്കളെ കയ്യിൽ പിടിച്ച് പാറക്കെട്ടിലെറിഞ്ഞ ഖത്താബിന്റെ മകൻ ഉമറാണ് അവസാനം പടയുന്ന സമയം, ലോകത്തിന്റെ വിട പറയുന്ന സമയത്ത് പോലും ഒരു നന്മകൾ ചെയ്തിട്ട് വിട പറഞ്ഞത്. കുട്ടൽമാല വെളിയിലോട്ട് ചാടിക്കിടക്കുകയാ, വായിലൂടെ ഒരു ഗ്ലാസ് വെള്ളം അകത്തേക്ക് കുടിച്ചാൽ ആ വെള്ളം മുഴുവനും മുറിപ്പാടിലൂടെ വെളിയിലോട്ട് പോകുന്ന അവസ്ഥയിൽ മൃതപ്രായനായി അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന തന്റെ മകന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ ആ സമയത്ത് ബോധം വന്ന് വീഴുമ്പോ ഉമർ റളിയല്ലാഹു തആലാണ് വിറച്ചുവത്രേ, ഏ മോനെ അബ്ദുല്ലാഹിബ്നു ഉമർ, നിന്റെ ഉപ്പാടെ ശിരസെടുത്ത് മണ്ണിന് വെക്കടാ, നിന്റെ ഉപ്പാന്റെ ശിരസ് ഞാൻ മരിക്കാൻ പോവുകയാ. ഇത് മടിയിൽ വെക്കേണ്ട ശിരസല്ല, ഇത് കാട്ടാളന്റെ ശിരസാണ്. ഉമർ തെമ്മാടിയായിരുന്നു, ഉമർ അത്ര വലിയ ആളൊന്നുമല്ല. അത് കണ്ട് എന്റെ തലയെടുത്തിട്ട് മണ്ണിലേക്ക് വെക്കുമോനെ, മണ്ണിൽ കിടന്ന് നിസ്സാരക്കാരനായി ഉമർ മരിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, മോനെ എന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തില് കർപ്പൂരം ചേർക്കരുത്. ഉമറുടെ ഏറ്റവും ലാളിത്യത്തോടെ കുളിപ്പിക്കാവൂ. പൊന്നു മക്കൾ കരഞ്ഞുപോയി. ആ സമയത്ത് താഴെ കിടക്കുന്ന ഒരീത്തപ്പന മരത്തിന്റെ ഓലയെടുത്തിട്ട് കരയാൻ തുടങ്ങി, അല്ലാഹുവേ യാ ലൈതനീ കുന്തു മിസ്ല ഹാദാ, റബ്ബേ ഞാൻ ഇതുപോലൊരു ഈത്തപ്പന മരത്തിന്റെ ഓലയായിരുന്നെങ്കിൽ, മരിക്കാ നേരത്ത് കഴിഞ്ഞ കാലത്തിന്റെ പാപങ്ങൾ ഓർമ്മ വന്നപ്പോ പിന്നെ ഉമറിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു ഈത്തപ്പന മരത്തിന്റെ ഓലയായിരുന്നെങ്കിൽ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് വരികയാണ്, ഞാൻ എന്റെ റബ്ബിനോട് എന്ത് സമാധാനമാണ് പറയുക? ആരാ ഇത് പറയുന്നത്? നാളെ സ്വർഗത്തിന്റെ വാതിലിൽ ആദ്യം മുട്ടുന്നത് ഞാനാണ്. എന്റെ വലതു ഭാഗത്ത് അബൂബക്കർ ഉണ്ട്, എന്റെ ഇടതു ഭാഗത്ത് എന്റെ ഉമറുണ്ടെന്ന് ലോകത്തിന്റെ നായകൻ നബിയുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന നേരം കടിഞ്ഞുപോയ ജീവിതത്തിന്റെ അപരാധങ്ങളോർത്ത് ഒരീത്തപ്പന മരത്തിന്റെ ഓലയെടുത്ത് കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഉമർ റളിയല്ലാഹു തആലാനു. പക്ഷെ ആ മനുഷ്യൻ അപ്പോഴും ഉറപ്പുണ്ട്, നാളെ ഹബീബായ നബി സ്വർഗത്തിന്റെ വാതിൽ മുട്ടുമ്പോ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് നിൽക്കാൻ പറ്റുന്ന മനുഷ്യനാണ്. എന്നിട്ടും എന്റെ പൊന്നു സഹോദരങ്ങളെ, അതുകൊണ്ട് ഉമർ നമുക്ക് മാതൃകയാകട്ടെ റളിയല്ലാഹു തആലാനു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവസാനത്തെ ഒരു കൺക്ലൂഷൻ ഞാൻ തരികയാണ്. എൻ്റെ ധാരാളം കൂട്ടുകാർ, സഹപാഠികൾ, സഹയാത്രികൾ, എൻ്റെ കൂടെ പഠിച്ചവർ, കാരണവന്മാർ, എൻ്റെ സ്വന്തം നാട്ടുകാർ, നമ്മൾ ഈ ഒരേ ഭൂമിയിൽ ജനിച്ചു വളർന്നവർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആയുസ്സിൽ എത്ര കഴിഞ്ഞുപോയി? 36 വർഷം എനിക്ക് കഴിഞ്ഞു. ഇനി എൻ്റെ സഹപാഠികൾ, എന്നെ സ്നേഹിക്കുന്നവർ, ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ജീവിതത്തിൽ പെടാപ്പാടുപെടുന്നവർ, പ്രവാസ ജീവിതത്തിന്റെ കട്ടപ്പാടുകൾക്കിടയിൽ ഇവിടേക്ക് വന്നവർ,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വയസ്സ് 36 കഴിഞ്ഞു, 30 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്, 60 കഴിഞ്ഞവരുണ്ട്, 70 കഴിഞ്ഞവരുമുണ്ട്. എല്ലാവരുടെയും പ്രായങ്ങളൊക്കെ മാറി, തലമുടിയൊക്കെ നരച്ചു. ഇതൊന്നും വെയിൽ കൊണ്ടിട്ട് നരച്ചതല്ല, പ്രായമായിട്ട് നരച്ചതാണ്. വെയിൽ കൊണ്ടിട്ട് നരച്ചതല്ലല്ലോ, പ്രായമായിട്ട് നരച്ചതാണ്. എന്റെയും ജരാനരകൾ ബാധിക്കാൻ തുടങ്ങി. ഇത് വെയിൽ കൊണ്ടിട്ട് നരച്ചതല്ല, ഇത് പ്രായം കൊണ്ട് നരച്ചതാണ്. ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കാവാൻ കഴിയണ്ടേ? 30 കഴിഞ്ഞവരുണ്ട്, 35 കഴിഞ്ഞവരുണ്ട്, ഇപ്പൊ എല്ലാവരെയും താടിയൊക്കെ നരച്ചു. ഞാൻ നേരത്തെ കാണുന്ന ആളുകളൊന്നും അല്ല ഇന്ന്, നിങ്ങൾ കണ്ട ആളുമല്ല ഞാൻ. കാലം നമ്മുടെ ശരീരത്തിൽ ഒത്തിരി കൊത്തുപണികളൊക്കെ നടത്തി. ചിലയിടത്ത് കുഴിയുണ്ടായി, ചിലയിടത്ത് കുണ്ടുണ്ടായി, ചില സ്ഥലത്ത് പല്ലുകൾ കൊഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതാല 45 വയസ്സാകുമ്പോഴേ പല്ല് കൊഴിയാൻ തുടങ്ങും. അത് അള്ളാഹുടെ ഒരു തദ്ബീറാണ്. ഇനി നീ കട്ടിയുള്ള ആഹാരം കഴിച്ചാൽ ആമാശയത്തിന്റെ ദഹനശക്തി കുറഞ്ഞു. ആമാശയത്തിന് ദഹനശക്തി കുറയുമ്പോഴാണ് 45 വയസ്സാകുമ്പോൾ അള്ളാഹു ആദ്യത്തെ പല്ല് കൊഴിപ്പിക്കുന്നത്. പല്ല് കൊഴിപ്പിക്കുന്നതിന് അള്ളാഹുടെ ഒരു തദ്ബീറാണ്, അള്ളാഹുടെ ഒരു 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 വ്യവസ്ഥയാണത്. ഇനി നീ എല്ലാ പല്ലും വെച്ച് ഇറച്ചു തിന്നണമാതിരി തിന്നാൽ ആമാശയത്തിന് ദഹിപ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് പല്ല് ഓരോന്നായിട്ട് കൊഴിക്കും. നമ്മൾ വെപ്പൂല് വെച്ചിട്ട് വീണ്ടും തിന്നും. അത് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന ഒരു തദ്ബീറാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ ഒന്ന് ചിന്തിക്കുകയും, ധാരാളം സഹോദരങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രഭാഷണത്തിന്റെ തുടക്കം തന്നെ കഴിഞ്ഞ വർഷം ഞാൻ അബുദാബിയിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ, അവിടെ ആ പ്രഭാഷണത്തിന് കൂടിയ ആൾക്കൂട്ടവും അവിടുത്തെ തിരക്കും കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജലീല്, ഹാഷിമ് അവരടക്കമുള്ള മുഴുവൻ ആളുകളും, കാസിം മൗലവിയും നമ്മുടെ കരീമണ്ണൻ അടക്കമുള്ള ആളുകൾ ആ പ്രഭാഷണത്തിന് അവിടെ കേൾക്കാൻ വന്നപ്പോൾ എന്നോട് അവിടെ വെച്ച്, നിങ്ങളിങ്ങനെ നാട് തോറും വാതു പറഞ്ഞിട്ട് കാഞ്ഞാറ് നാട്ടി വാതു പറയാത്തത് എന്താ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തൂങ്ങിയ ഒരു തുടക്കമാണ് കഴിഞ്ഞ വർഷം നടന്നു, ഈ വർഷവും നടന്നു. അള്ളാഹു കർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് നാളെ ആഖിറത്തിൽ എനിക്കും നിങ്ങൾക്കും ഗുണകരമാകണമെങ്കിൽ, കൂട്ടുകാർ നാളെ പരസ്പരം സ്വർഗത്തിലും കൂട്ടുകാരായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മൾ അങ്ങനത്തെ കൂട്ടുകാരാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. പക്ഷേ ഈ രണ്ട് കുട്ടികളെ കെട്ടിച്ചുവിടുന്നതിൽ മാത്രമല്ല, വഅദ് നടത്തുന്നതിൽ മാത്രമല്ല, നമ്മുടെ ആയുസ് കൊണ്ട് നമ്മൾ ആരായി എന്ന് പറയാൻ കഴിയുന്നു. അതിന് കൂടുതലൊന്നും വേണ്ട, ഇവിടെ വെച്ച് മാറണം. കഴിഞ്ഞ വർഷം ഞാൻ വഅദ് പറഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇനി മദ്യപിക്കില്ല എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരുണ്ട്. അതുപോലെ ഒന്നുകൂടിയാവാൻ, ഒരു നല്ല ജീവിതമുണ്ടാകാൻ കൂടുതൽ വേണമെന്നില്ല. അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, അൽ ഖൈഫിയത്തു അഹ്സനു മിനൽ കമ്മിയ. എണ്ണം കൂടുന്നതിനേക്കാൾ നല്ലത് ഉള്ളത് നന്നാവലാണ്. ക്വാളിറ്റി ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി ഇംഗ്ലീഷിലാണെങ്കിൽ പറയും, അറബിയിൽ പറയും അൽ ഖൈഫിയത്തു അഹ്സനു മിനൽ കമ്മിയ. എണ്ണം കൂടുന്നതിനേക്കാൾ നല്ലത് ഉള്ളത് നല്ലതാവല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്വാളിറ്റി ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി. എണ്ണം കൂടുന്നതിനേക്കാൾ നല്ലത് ക്വാളിറ്റി ആവല്ല. തമിഴിൽ പറഞ്ഞാൽ വരും, കൊഞ്ചമാണെങ്കിലും ഉരുപ്പടിതാനാവും. കൊഞ്ചമായിരുന്നാലും തമിഴിൽ ആ പടം തന്നെ പറയും, കൊഞ്ചമായിരുന്നാലും ഉരുപ്പടിതാനാവണം. കുറച്ചേ ഉള്ളൂ, ഉള്ളത് എന്തായിരിക്കണം? മോനെ 20 വർഷം ജീവിച്ചുള്ളൂ. ഇന്നൊരു കുട്ടി മരിച്ചു പോയി, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി. നേരത്തെ ഇവിടെ താമസിച്ചിരുന്ന ഒരു സഹോദര സമുദായത്തിലെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചു. ഏത് സമയത്താണ്, എപ്പോഴാണ് പോകുന്നതെന്നറിയില്ല. അതുകൊണ്ട് കിട്ടിയ ജീവിതം 20 വർഷം, 25 വർഷം, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ +2 വരുന്ന കുട്ടികൾ വരെ ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവർക്ക് നല്ല ബുദ്ധിയും ശക്തിയും അള്ളാഹു നൽകട്ടെ. 18-ാമത്തെ വയസ്സിലാണ് മുആദ് ബിനു ജബൽ റളിയല്ലാഹു തആല മുസ്ലിമാകുന്നത്. 36-ാമത്തെ വയസ്സിലാണ് മുആദ് ബിനു ജബൽ റളിയല്ലാഹു തആല വഫാത്താകുന്നത്. 18-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36-ാമത്തെ വയസ്സിൽ മുആദ് ബിനു ജബൽ റളിയല്ലാഹു തആല അൻഹു വഫാത്ത്. അപ്പൊ എത്ര വയസ്സ്, എത്ര മുസ്ലിമായിട്ട് എത്ര വർഷം? 23 വർഷമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവനും ഒരു പദ്ധതിയെ സമ്മാനിച്ചു. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആലാണ് 2.5 വർഷമാണ് ഖലീഫയായിട്ടിരുന്നത്. ഉസാമയുടെ യുദ്ധത്തെ തയ്യാറാക്കി, ഖുർആൻ ക്രോഡീകരിച്ചു, എത്രയെത്രയോ സൽക്കർമ്മങ്ങൾ വെറും 2.5 വർഷം കൊണ്ട്. ഉമർ റളിയല്ലാഹു തആലാണ് 10.5 വർഷമാണ് ഖലീഫയായിരുന്നത്.
ലോകങ്ങളുടെ ഏറ്റവും വലിയ വിപ്ലവത്വത്തിന് റേഷൻ പോലും തുടങ്ങിയത് ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, 18-ാമത്തെ വയസ്സിലാണ് മുആദ് ഇബ്നു ജബൽ മുസ്ലിമായത്. 36-ാമത്തെ വയസ്സിലാണ് വഫാത്ത് ആകുന്നത്. എത്ര വർഷം മുസ്ലിമായി? 18 വർഷം മുസ്ലിമായി ഭൂമിയിൽ ഇരിക്കുമ്പോ ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വല്ലാഹി ഇന്നീ ഉഹിബ്ബുക യാ മുആദ്, വല്ലാഹി ഇന്നീ ഉഹിബ്ബുക യാ മുആദ്. പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. മുആദേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. മുആദേ, നമ്മൾ നബിയെ സ്നേഹിക്കും. 18 വർഷം കൊണ്ട് ഹബീബായ നബിയുടെ ഹൃദയത്തിൽ കയറിക്കൂടാൻ സാധിച്ചു മുആദ് ഇബ്നു ജബലിന്റെ 18 വർഷം കൊണ്ട്. നിങ്ങൾക്കറിയോ, 30-ാമത്തെ വയസ്സിലാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നത്. 36-ാമത്തെ വയസ്സിലാണ് സഅദ് ഇബ്നു മുആദ് വഫാത്താകുന്നത്. എത്ര വർഷം? 30-ാമത്തെ വയസ്സിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. 36-ാമത്തെ വയസ്സിൽ വഫാത്തായി. മുസ്ലിമായി 6 വർഷം. എത്ര വർഷം? 6 വർഷം. മാത്രമാണ് മുസ്ലിമായിട്ടിരുന്നത്. 6 വർഷമാണ് നിസ്കരിച്ചത്. 6 വർഷമാണ് നോമ്പ് പിടിച്ചത്. 6 വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്. പക്ഷെ 6 വർഷം മുസ്ലിമായി, 6 വർഷം മുസ്ലിമായി ജീവിച്ച ഈ മനുഷ്യൻ മരിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ അർശ് പോലും വിറച്ചു പോയത്. 6 വർഷത്തെ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ അർശിനെ വിറപ്പിക്കാൻ കഴിഞ്ഞു സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ആവാൻ 6 വർഷത്തെ ജീവിതം കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അർശിനെ പോലും വിറപ്പിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞെങ്കിൽ എന്റെ പൊന്നു സഹോദരങ്ങളെ ഒന്നോർക്കുക, ഈ ജീവിതം അവസാനിക്കുമ്പോൾ നാളെ 6 അടി മണ്ണിലേക്ക് പോകുമ്പോൾ, ഖബർ എന്ന് പറയുന്ന 6 അടി മണ്ണിലേക്ക് പോകുമ്പോൾ ഖബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. മോനെ ഒന്നോർക്കുക, നെഞ്ചു വിരിച്ചു നടന്ന ഈ റോഡിലൂടെ 3 കഫൻ തുണിയും പൊതിഞ്ഞ് സന്തൂക്ക് കെട്ടിൽ നീ മലന്നു പോകുന്നത് ഓർക്കുക. 6 അടി മണ്ണിലേക്ക് നിന്നെ ഇറക്കി വെക്കുന്നത് ഓർക്കുക. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇത്രയും കുടുസായ ഒരു കുഴി ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. അതിലേക്ക് നമ്മളെ മലത്തി കടത്തി, അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും നമ്മുടെ കുട്ടികളും ഒക്കെ നമ്മുടെ മുഖത്തേക്ക് മണ്ണ് വാരിയിടും, എന്നിട്ട് ഖബർ അടക്കി അതിൻ്റെ മുകളിൽ ഒരു മീസാൻ കല്ലും വെക്കും. പെരുങ്കല്ല് മുകളിൽ വെച്ചു മിൻഹാ തൊട്ട്, ഓതിയിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വീട്ട്. മുകളിലൊരു കല്ല് വെച്ചു, എന്നിട്ട് മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. അതും പറഞ്ഞിട്ട് എല്ലാവരും പോയി. നമ്മൾ ആ മണ്ണിന്റെ അടിയിലായി. ദുർഗന്ധമാല കബറു മുഴുവൻ നാറും, നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും. ഈ മാംസം അഴുകും തോറും കബറ് നാറാൻ തുടങ്ങും. കൊടയത്തൂര് പള്ളിയിലെ 6 അടി മണ്ണിനെ നാറ്റാൻ വേണ്ടി മാത്രമുള്ള ഈ ശരീരത്തെ ഇങ്ങനെ ഹറാമിലേക്ക് കൊണ്ടുപോകാതെ ഒരേറ്റവും വലിയ അധപ്പതനത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് തിരിച്ചു നടന്ന് ലോകത്തെ മുഴുവനും വിസ്മയിപ്പിച്ച ഖലീഫ ഉമറിനെ പോലെ നല്ലവനായി ജീവിച്ച് നല്ലവനായി മരിച്ച് നാളെ ഇന്നല്ല ബറാറ ലഫീ നഈം നല്ലവരുടെ കൂടെ ജന്നാത്തിൻ നഈമിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേക്ക്. സ്ത്രീകൾ ഒഴിച്ച്, സ്ത്രീകൾ ഇരുന്നോളി, പുരുഷന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റേക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك അർഹമ റഹീമായ അല്ലാഹുവേ പരമ ദയാലുവായ തമ്പുരാനെ അല്ലാഹുവേ എല്ലാ സൃഷ്ടികളും ഉറക്കത്തിൻ്റെ കരിമ്പടം പുതച്ചു കിടക്കുമ്പോൾ നിന്റെ ഖജനാവിൻ്റെ മുമ്പിൽ കയ്യും നീട്ടി ഞങ്ങൾ നിൽക്കുന്നു തമ്പുരാനെ അല്ലാഹുവേ നിന്റെ പാവപ്പെട്ട അടിമകളാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കഴിവുമില്ലാത്ത സാധുക്കളാണല്ലാ പടച്ചവനെ നിന്റെ ഖജനാവിന്റെ മുമ്പിൽ കയ്യും നീട്ടി യാചകരെ പോലെ ഞങ്ങൾ നിൽക്കുന്നു തമ്പുരാനെ ഈ അടിമകളോട് കരുണ കാണിക്കണേ അല്ലാഹുവേ ദയ കാണിക്കണേ അല്ലാഹുവേ നിന്റെ കാരുണ്യമല്ലാതെ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ മാറ്റിത്തരില്ല അല്ലാ നീ കനിഞ്ഞാലല്ലാതെ ഞങ്ങളുടെ ദുഃഖം മാറില്ല അല്ലാ റബ്ബേ ഈ ആമീൻ പറയുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ 1000 പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹുവേ പടച്ചവനെ അല്ലാഹുവേ നിന്റെ മുമ്പിൽ വിനയാന്യതരായി ഞങ്ങൾ തോന്നി ചോദിക്കുകയാണ് റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാ അതിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബേ ഞങ്ങളെ സഹായിച്ചവരും സഹകരിച്ചവരുമുണ്ട് റബ്ബേ നീ അവരുടെ കബറിടത്തിൽ ഇതിൻ്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ പടച്ചവനെ കൊടയത്തൂർ പള്ളിയുടെ കബർസ്ഥാനില് കബറടക്കപ്പെട്ട എത്രയെത്ര ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും ബന്ധുക്കളും സുഹൃതവാന്മാരും ഒക്കെ പോയി കടന്നത് 6 മണ്ണിലാണ് റബ്ബേ അവിടെ അടക്കപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അതിൻ്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ ഈ നാട്ടിലുള്ള ബഹുമാനപ്പെട്ട എത്രയെത്ര ആലിമീങ്ങളുണ്ട് എത്രയെത്ര ഹാജിമാരുണ്ട് എത്രയെത്ര സ്വാലിഹീങ്ങൾ അതിലുണ്ട് ഇവിടെ എത്തിയ എത്രയെത്ര ആളുകളുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതിലുണ്ട് റബ്ബേ നീ അവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാ പടച്ചവനെ ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെയും കബറിടത്തിൽ അതിൻ്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാ റബ്ബേ ആ കബർസ്ഥാന്റെ ഉള്ളിൽ ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ വടിയിലൂടെ നടന്നുപോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ കഞ്ഞിയും കപ്പക്കിഴങ്ങും കാത്തുവച്ച് അല്ലാഹുവേ അടുത്തിരുത്തി ഭക്ഷണം വാങ്ങിത്തന്ന് സ്നേഹത്തോടെ വളർത്തിയ പ്രിയപ്പെട്ട വല്യുപ്പയും വല്യുമ്മയുമുണ്ട് പടച്ചവനെ ഇന്നീ കുഞ്ഞുമകൻ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ അത് കാണാൻ അവർ ഈ സദസ്സിലില്ല അല്ലാഹുവേ പടച്ചവനെ നീ അവരുടെ കബറിടത്തിലേക്ക് ഇതിൻ്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാ നീ എത്തിക്കണേ അല്ലാ പടച്ചവനെ നീ കാഞ്ഞാറുവാന്ന് പറയുമ്പോ വലിയ തായും വല്യമ്മയും ഇത് കാണാൻ കൊതിച്ചവരാണ് റബ്ബയെ കബറിൽ നിന്ന് കാണാൻ കടി എന്ന പുണ്യാത്മാക്കളിൽ പെടുത്തണേ അല്ലാ പടച്ചവനെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോരുത്തരും അതിൽ നിന്ന് നീ അവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാ നാളെ സ്വർഗത്തിലാ കാഴ്ച കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളിൽ മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ ശിഫ നൽകണേ അല്ലാ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്നും മരണം വരെ ഞങ്ങളെ കാക്കണേ അല്ലാ ഇവിടെ സദക്ക ചെയ്ത പലരും ക്യാൻസർ മാറാ സദക്ക നൽകിയിട്ടുണ്ട് 10,000 ആളുകൾ ദേശത്തും വിദേശത്തുമുള്ളവർ ഈ വിനീതന്റെ സദസ്സിൽ പ്രത്യേകം ദുആ കൊണ്ട് ക്യാൻസറിന്റെ രോഗത്തിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട്
അവരെവരെയാണെങ്കിലും അവരുടെ രോഗങ്ങളെ ശിവയാക്കണേ അല്ലാ. റബ്ബേ, വേദന തിന്നുകൊണ്ട് തല തല്ലി കരയേണ്ട, ആ മാരക രോഗം ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. ഏതു മരുന്ന് ചെയ്താല് ശിഫയാകാത്ത രോഗം വരുത്തല്ലേ അല്ലാ. റബ്ബേ, എന്റെ അയൽപക്കത്ത് താമസിക്കുന്ന ഇന്നലെ വരെ അരോഗദൃഢഗാത്രനായി നടന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിൽ കാണാൻ വന്നു. ആദ്യം വന്ന് കടം വാങ്ങിച്ച കുറച്ച് പൈസ തിരിച്ചു തന്നു. എന്തിനാ ഇത്ര പെട്ടെന്ന് തന്നതെന്ന് ചോദിച്ച പുസ്താദേ, വയറിലൊരു വേദന വന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർമാര് പറഞ്ഞത് കരളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചെന്ന് മാത്രമല്ല, കരളിന്റെ ഭാഗത്തൊരു മുഴയും വളരുന്നുണ്ട്. മൂന്നേ മൂന്ന് മാസമാണ് ഡോക്ടർമാര് ആയുസ് പറഞ്ഞിട്ടുള്ളത്. ആ ചെറുപ്പക്കാരൻ എറണാകുളം ലക്ഷോറ് ഹോസ്പിറ്റലിൽ ഇപ്പൊ മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുന്നുണ്ട്. റബ്ബേ, നീ ആയുസ് നീട്ടിക്കൊടുക്കണയല്ലാ. നീ ആയുസ് നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചാൽ തടയാൻ ആർക്കും കഴിയില്ല അല്ലാ. റബ്ബേ, ഞങ്ങൾ ഈ ആരോഗ്യത്തിൽ ഇങ്ങനെ മതിമറന്ന് നടക്കുകയാണ്. നാളെ ഈ ശരീരം പരിശോധിച്ചു നോക്കുമ്പോ ഞങ്ങളുടെ ജീവിതത്തിന് തുച്ഛമായ ആയുസ് നിർണയിക്കുന്ന മാരക രോഗം വരുത്തല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ. പടച്ചവനെ ബ്രെയിൻ ട്യൂമർ പോലെയുള്ള, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള, കിഡ്നി തകരാറിലാകുന്ന രോഗം വരുത്തല്ലേ അല്ലാ. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഒരു രോഗി വന്നിട്ട് പറഞ്ഞ്, രണ്ട് കിഡ്നിയും തകരാറിലാണ്, ഓരോ ദിവസവും ഒന്നര വാർഡ് ഡയാലിസിസ് നടത്തുകയാണ്. റബ്ബേ, ആ ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. ആ രോഗിക്ക് നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ഭാഗ്യം ധരിച്ച് നടക്കുന്ന ചെറുപ്പക്കാര് എത്ര മാസമായിട്ട് ഇതിനു വേണ്ടി അഹോരാത്രം പാടുപെടുന്നവരാണ്, അവരെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. അവരെ ജീവിതത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ. ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പരീക്ഷയിൽ ഉന്നത വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ചെറുപ്പക്കാരവരെ കാത്തോളണേ റബ്ബേ. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവർ, കൂലിപ്പണി എടുക്കുന്നവർ, ഈ വാതിനു വേണ്ടി അതിനു പോലും പോകാതെ കഷ്ടപ്പെട്ടവരാണ്. റബ്ബേ, നീ അവരെ കബൂലാക്കണേ അല്ലാ. അവരെ ജീവിതത്തിലും തൊഴിലിലും അതിന്റെ ബറക്കത്ത് നൽകണേ റബ്ബേ. അവരെ മക്കളിലും ഭാവിയിലും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട പ്രവാസികളായ പ്രിയപ്പെട്ട കൽബറിഞ്ഞ സുഹൃത്തുക്കളുണ്ട്, റബ്ബേ നീ അവരെ പ്രവാസ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. റബ്ബേ, ഒരു ബുദ്ധിമുട്ടും വരുത്തല്ലേ അല്ലാ. ആ ചെറുപ്പക്കാര് പല ബിസിനസ് പുതുതായി തുടങ്ങിയിട്ടുണ്ട്, ബറക്കത്ത് നൽകണേ അല്ലാ. എത്രയെത്ര ഗൾഫുകാരാണ് ഈ നിൽക്കുന്ന പലരുടെയും ഭർത്താക്കന്മാരും മക്കളുമൊക്കെ ഗൾഫിലുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളും കൂടപ്പുറപ്പുകളും അവിടെയുണ്ട്. റബ്ബേ, ഈ വിനീതന്റെ കൂടപ്പുറപ്പുകളും അവിടെയാണ്, നീ കാത്തോളണേ അല്ലാ. അപകടത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഇക്കാമ നഷ്ടപ്പെട്ടവരുണ്ട്, നീ തിരിച്ചു കൊടുക്കണേ റബ്ബേ. നിത്താക്കാത്തിൽ കുടുങ്ങിയവരുണ്ട്, കരകയറ്റണേ അല്ലാ. ഒരുവിധ രോഗവും വരുത്തല്ലേ അല്ലാ, അപകടം വരുത്തല്ലേ അല്ലാ. ബഹ്റൈനിലെ തണുപ്പ് വല്ലാതെ കൂടിയപ്പോ മൂന്ന് സഹോദരങ്ങൾ റൂമിൽ വന്നിട്ട് മൂന്ന് വിറക് കൊള്ളി വെച്ച് തീ കൊളുത്തിയതാണ്. രാത്രിയിൽ തീ പടർന്നു കയറി കത്തിക്കരിഞ്ഞ് ചാമ്പലായി. രാവിലെ എഴുന്നേറ്റപ്പം നോക്കിയപ്പോ മൂന്ന് വിറക് കൊള്ളിക്ക് പകരം ആറ് വിറക് കൊള്ളിയാണ്. ആ മൂന്ന് ചെറുപ്പക്കാരും വിറകുവള്ളി പോലെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി. കാത്തിരുന്ന ഭാര്യയുടെ ഉമ്മയുടെ മക്കളുടെ മുമ്പിൽ വന്നത് മുത്തം കൊടുക്കാൻ പോലും തിരിച്ചറിയാതെ കത്തിക്കരിഞ്ഞ മൃതദേഹമാണ്. റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികളെ നീ കാത്തോളണേ അല്ലാ. നീ കാത്തോളണേ അല്ലാ. നീ കാത്തോളണേ അല്ലാ. റബ്ബേ, കടബാധ്യതകളുള്ളവരെ കടബാധ്യതകൾ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന കടബാധ്യത വരുത്തല്ലേ അല്ലാ. ഒരു പവൻ തന്നവർ, സ്വർണ്ണാഭരണം തന്നവർ, 6666 തന്നവർ, റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. അവരേതാഗ്രഹം മനസ്സിൽ നിർത്തി തന്നോ, നീ സ്വീകരിക്കണേ അല്ലാ.